Hello, students. Welcome to this channel. Today, we are going to discuss the topic about Dijkstra's algorithm. അപ്പോൾ ഓൾറെഡി നമ്മൾ നേരത്തെ പ്രിംസ് അൽഗോരതം ക്രസ്കൾസ് അൽക്കോരതം എല്ലാം നോക്കി കഴിഞ്ഞു ഇന്ന് നമുക്ക് ഡൈസ്ട്രോസ് അൽഗോരതം നോക്കാം അപ്പോൾ ഈ അൽഗോരതം എന്ന് പറയുന്നത് ഒരു ഷോർട്ടസ്റ്റ് പാത്ത് ബിറ്റ്വീൻ ടു പേർട്ടിസസ് ഏത് രണ്ട് വേർട്ടെക്സ് എടുത്താലും ആ രണ്ട് വേർട്ടെക്സിൻ്റെ പാത്ത് കണ്ടെത്തുന്നതാണ് ഡൈസ്ട്രോസ് അൽഗോരതം ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു കമ്പ്യൂട്ടർ സയൻറ്റിസ്റ്റ് ഒരു എഡ്ജ് ഡൈസ്ട്രോ എന്ന് പറയുന്ന അദ്ദേഹം ആണ് ഇത് കണ്ടെത്തിയത് ഇൻ നയൻറ്റീൻ ഫിഫ്റ്റി സിക്സ് സോ ഇദ്ദേഹം വന്നിട്ട് ഡൈസ്ട്രോസ് അൽഗോരതം കൺസ്ട്രക്ട് സമയത്ത് കുറേ സ്റ്റെപ്സൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ആ സ്റ്റെപ്സൊക്കെ നമ്മൾ ഫോളോ ചെയ്ത് അതായത് ശരിക്കും പറഞ്ഞാൽ ഒരു പല രീതിയിൽ ഈ ഡെക്സ്ട്രോ സൽക്കോരതം കാൽക്കുലേറ്റ് ചെയ്യാം അതിൽ എന്താ ഈ കോസ്റ്റ് മെട്രിക്സ് അഡ്ജസ്റ്റൻസി ഒക്കെ വെച്ചിട്ട് ചെയ്യുന്ന കാൽക്കുലേഷൻസും ഉണ്ട് അതുപോലെ തന്നെ ഇവിടെ നമുക്ക് എടുക്കുന്ന ഗ്രാഫ് കണക്റ്റഡ് ആയിരിക്കണം പ്ലസ് അതൊരു വെയിറ്റഡ് ഗ്രാഫും കൂടി ആയിരിക്കണം എന്നുള്ളത് ഇവിടെ നിർബന്ധമാണ് അത് മാത്രമല്ല അതിൽ വെയിറ്റ്സ് എന്ന് പറയുന്നത് ചിലപ്പോൾ അത് കോസ്റ്റ് ആയിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ അത് ായിരിക്കാം ഒരു കണ്ടീഷനുണ്ട് ആ വെയിറ്റ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കണം ഇനി ഏത് രണ്ട് വേർടെക്സ് എടുത്താലും നമ്മൾ ആദ്യം ഇനീഷ്യലി നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ എല്ലാ വേർടെക്സിൽ നിന്ന് അതായത് പർട്ടിക്കുലർലി ഒരു ആർബിട്രറി വേർടെക്സ് നമ്മൾ സെലക്ട് ചെയ്തതിന് ശേഷം ആ നിന്ന് നമ്മൾ ഇപ്പോൾ ക്വസ്റ്റിൻ സപ്പോസ് സപ്പോസ് രണ്ട് വെർട്ടെക്സിൻ്റെ പാത്താണ് ചോദിക്കുന്നതെങ്കിൽ അതായത് ഇപ്പോൾ എ ടു ഇസെറ്റ് എന്ന് പറഞ്ഞ ഒരു വർട്ടെക്സിൻ്റെ പാത്താണ് ചോദിക്കുന്നതെങ്കിൽ എയിലായിരിക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇനീഷ്യലി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക ഇനീഷ്യലി എല്ലാ വെർട്ടക്സിൽ നിന്നും വെയ്റ്റ് എന്ന് പറയുന്നത് ഇൻഫിനിറ്റി എന്ന് നമ്മൾ കൊടുത്തിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അതിനുശേഷം ശേഷം എ എന്ന വെർട്ടക്സ് ഇനീഷ്യലി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു ഇറ്റ് ഇസ് കൺസിഡേഡ് എസ് സീറോ ദ വെയിറ്റ് ഇസ് കൺസിഡേഡ് എ സീറോ കാരണം എ ടു എ എന്ന് പറയുന്നതിന് പാത്തില്ലല്ലോ സോ ദ വാല്യൂ ഇസ് ഈക്വൽ ടു സീറോ എന്ന് എടുത്തിട്ടാണ് നമ്മൾ ഈ കാൽക്കുലേഷൻ ചെയ്യുന്നത് അപ്പോൾ ഈ എ വെർട്ടെക്സിനെ പറയുന്നതാണ് സോഴ്സ് വെർട്ടെക്സ് ഇറ്റ് ഈസ് നോൺ സോഴ്സ് വെർട്ടെക്സ് എ സ്റ്റാർട്ടിങ് ഇനീഷ്യൽ വെർട്ടെക്സിനെ നമ്മൾ സോഴ്സ് വെർട്ടെക്സ് ആണ് പറയുന്നത് എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ഓരോ വെർടെക്സിൽ നിന്ന് അത് ആ വെർട്ടെക്സിൽ നിന്ന് ആയിട്ടുള്ള വെർട്ടിസസിൻ്റെ പാത്ത് നമ്മൾ കളക്ട് ചെയ്യുന്നു കളക്ട് ചെയ്തതിന് ശേഷം മറ്റ് ആ വെർട്ടെക്സിൽ നിന്ന് ഉള്ള പാത്ത് മാത്രമേ നമ്മൾ വെയിറ്റ് എടുക്കുകയുള്ളൂ മറ്റു വെയിറ്റ് എല്ലാം നമ്മൾ ഇൻഫിനിറ്റി എന്നാണ് വയ്ക്കുന്നത് അതായത് ഏറ്റവും ഹയസ്റ്റ് ആയിട്ടാണ് പിന്നെ നമ്മൾ ഓരോന്നായിട്ട് കൊടുക്കുമ്പോൾ ലോവെസ്റ്റ് ആക്കി കൊണ്ടുവന്നിട്ടാണ് കാൽക്കുലേഷൻ ചെയ്യുന്നത് അപ്പോൾ ഇനിഷ്യലി ദർ ഇസ് നോ വെർട്ടെക്സ് ഇൻ ദ സ്റ്റെപ്പ് പിന്നെ നമ്മൾ ഇൻക്ലൂഡ് സെക്കൻഡ് സ്റ്റെപ്പിൽ നമ്മൾ സോഴ്സ് വെർട്ടെക്സ് ഇൻക്ലൂഡ് ചെയ്യുന്നു അതിനുശേഷം ആ വെർട്ടെക്സിൽ നിന്ന് പോകുന്ന പാത്ത് എത്രയാണോ അത്രയും മാത്രം നമ്മൾ കൺസിഡർ ചെയ്യുന്നു അതിൻ്റെ വെയ്റ്റ് മാത്രം ബാക്കിയുള്ളതിനെല്ലാം ഇൻഫിനിറ്റി എന്ന് കൊടുക്കുന്നു എന്നിട്ട് അതിൽ നിന്ന് ഷോർട്ടസ്റ്റ് പാത്ത് ഏതിനാണോ അല്ലെങ്കിൽ ഷോർട്ടസ്റ്റ് വെയിറ്റ് ഏതാണോ ആ വെർട്ടക്സിൻ്റെ വെയ്റ്റ് കൂടി നമ്മൾ എ വെർട്ടക്സ് സോഴ്സ് വെർട്ടക്സിൽ ആഡ് ചെയ്യുന്നു ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ അടുത്ത വെർട്ടക്സിലോട്ട് മൂവ് ചെയ്യുന്നു അങ്ങനെ നമ്മൾ സ്റ്റാർട്ടിങ് വെർട്ടക്സിൽ നിന്ന് നമ്മുടെ എൻറ്റ് വെർട്ടക്സ് വരെ നമ്മളൊരു പാത്ത് ക്രിയേറ്റ് ചെയ്ത് എടുക്കുന്നു അതാണ് ഇത് നമ്മൾ എങ്ങനെയാണ് വി ഹാവ് ടു റിപ്പീറ്റ് ദ സ്റ്റെപ്സ് നമ്മൾ എല്ലാ വെർട്ടസസും അതിനകത്തുള്ള വെർട്ടസസ് നമ്മൾ എല്ലാ എഡ്ജസ് എന്നല്ല എല്ലാ വേർട്ടസസ്സും നമ്മൾ കവർ ചെയ്തു എന്ന് ഉറപ്പ് വരുത്തുന്നത് വരെ നമ്മുടെ ഈ കാൽക്കുലേഷൻ അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന വേർട്ടിസസ് ക്വസ്റ്റ്യൻ എന്താണോ ചോദിച്ചിരിക്കുന്നത് സപ്പോസ് ചിലപ്പോൾ എല്ലാ വേർടെക്സിൻ്റെ പാത്തും ചിലപ്പോൾ ചോദിക്കാറുണ്ട് ചിലപ്പോൾ ഏതെങ്കിലും ഒരു വെർട്ടക്സ് അല്ലെങ്കിൽ രണ്ട് വേർട്ടസസിൻ്റെ പാത്തായിരിക്കും ചോദിക്കുന്നത് അപ്പോൾ അതിൻ്റെ പാത്ത് മാത്രം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കാം സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കിവിടെ ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ തരുന്നുണ്ട് ഫൈൻഡ് ദ ഷോർട്ടസ്റ്റ് പാത്ത് ഇൻ ദ ഗ്രാഫ് ബൈ യൂസിങ് ഡൈസ്ട്രോസ് അൽഗരദാം അപ്പോൾ ഇതിൽ ഞാനിവിടെ അതായത് ഒരു ബ്രീഫ് എക്സ്പ്ലനേഷനും ഞാനിവിടെ കൊടുക്കുന്നുണ്ട് അതുകൂടാതെ ഒരു സ്മോളസ്റ്റ് എക്സ്പ്ലനേഷനും ഞാനിവിടെ കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഏതാണ് കംഫർട്ടബിൾ എന്ന് തോന്നുന്നത് അത് നിങ്ങൾ ചെയ്യുക അപ്പോൾ മാർക്ക് അനുസരിച്ചിട്ട് സപ്പോസ് പാർട്ട് ബിയിലാണ് ചോദിക്കുന്നതെങ്കിൽ ഇച്ചിരി ബ്രീഫായിട്ട് എഴുതുക പാർട്ട് എയിലാണ് ചോദിക്കുന്നതെങ്കിൽ ഷോർട്ട് കാൽക്കുലേഷൻ വെച്ച് തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്താൽ മതി അപ്പോൾ ഒരു ഗ്രാഫ് ഇങ്ങനെ തരുമ്പോൾ നമുക്കിവിടെ തരുന്ന വെർട്ടക്സിൽ ഞാനിവിടെ ഏത് വെർട്ടെക്സിൻ്റെ പാത്താണെന്ന് ഞാനിവിടെ മനഃപൂർവ്വം ഇവിടെ മെൻഷൻ ചെയ്തിട്ടില്ല ഫൈൻഡ് ദ ഷോർട്ടസ്റ്റ് പാത്ത് ഫ്രം ഏത് വെർട്ടക്സ് എന്നുള്ളത് ഞാനിവിടെ ക്വസ്റ്റ്യൻ മാർക്ക് ഇടുവാണ് കാരണം ഞാനത് ഇവിടെ കൊടുക്കുന്നില്ല നമുക്ക് എല്ലാ വർട്ടെക്സിൻ്റെ പാത്തും ഇവിടെ കണ്ടെത്താൻ പറ്റുമോ എന്ന് നമുക്ക് നോക്കാം ഫസ്റ്റ് അപ്പോൾ ഇനീഷ്യലി ഞാനിവിടെ ഒരു സോഴ്സ് വർട്ടെക്സ് എടുക്കുവാണ് ഈ സോഴ്സ് വേർട്ടെക്സിൽ ഇനീഷ്യലി നമ്മൾ എന്താ ചെയ്യേണ്ടത് ഇറ്റ് ഈസ് കൺസിഡേർഡ് അസ് ഇൻഫിനിറ്റി ഫോർ ഓൾ വേർട്ടസസ് അപ്പോൾ ഫസ്റ്റ് നമ്മൾ എടുക്കുന്നത് ലേബലിംഗ് നമ്മൾ എല്ലാ വേർട്ടസസിനും ഇൻഫിനിറ്റി എടുക്കുന്നു പക്ഷേ ഈ സോഴ്സ് വെർട്ടെക്സ് ഇവിടെ എത്തുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക ഇതിലെത്തുമ്പോൾ ദ വേർട്ടെക്സിസ് സീറോ ഇനിഷ്യലി നമ്മൾ എടുക്കുന്ന വേർട്ടെക്സ് എല്ലാം ഇൻഫിനിറ്റി അപ്പോൾ നമ്മളിപ്പോൾ സോഴ്സ് വെർട്ടെക്സ് നമ്മൾ സെലക്ട് ചെയ്തു സോ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ എസ് ടു എസ് എന്ന് പറയുന്ന ഈ വെർട്ടക്സിൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നമ്മൾ ഇനിഷ്യലി സീറോ എന്ന് എടുക്കുവാൻ കാരണം ഇനിഷ്യലി നമ്മുടെ വെയ്റ്റ് സീറോ എന്ന് വെച്ചിട്ടാണ് നമ്മളിവിടെ എടുക്കുന്നത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ദാ ഇങ്ങനെ വെർട്ടെക്സ് ഏതൊക്കെയാണ് വോട്ടിസസ് എസ് എ ബി സി ഡി ടി അതാണല്ലോ നമുക്കിവിടെ തന്നിരിക്കുന്ന വോട്ടിസസ് ഈ വോട്ടിസസിൽ ഇനീഷ്യലി എസ്സിന് താഴെ അതിൻ്റെ വെയ്റ്റ് എന്ന് പറയുന്നതിന് നമുക്ക് ലാമ്പ് എടുക്കാം ചെയ്യും ലാംഡ എന്ന് എന്ന് െടുക്കാറുണ്ട് അതുപോലെ ഇവിടെ നമുക്ക് ബാക്കിയുള്ളതിനെല്ലാം ഇൻഫിനിറ്റി നമ്മൾ കൊടുക്കുവാണ് അപ്പോൾ അതിൽ നമ്മൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന വേർട്ടക്സ് എന്ന് പറയുന്നത് ഏതൊക്കെ വേർട്ടസസ് ആണ് എസ് എ ബി സി ഡി ടി അപ്പോൾ നമുക്ക് ഇതിൽ മിനിമം എന്ന് പറയുന്നത് ബാക്കിയെല്ലാം മാക്സിമം ആണല്ലോ ഇതിൽ മിനിമം എന്ന് പറയുന്നത് ഏതാണ് എസ് ആണ് അപ്പോൾ നമ്മൾ എസിനെ അതിൽ നിന്ന് റിമൂവ് ചെയ്ത് കളയണം അതായത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ സെലക്ട് ചെയ്ത് ん ഇനി നമ്മൾ എസ് അപ്പോൾ ഇനി എസ് നോക്കണ്ട എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് ഇനി നമ്മൾ എസിൽ നിന്ന് എങ്ങോട്ട് പോകണം എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എസ് റിമൂവ് ചെയ്ത് കളഞ്ഞു ഓക്കെ അപ്പോൾ ഇവിടെ നമ്മൾ എത്തി കഴിയുമ്പോൾ നമ്മുടെ മിനിമം ആ വെയ്റ്റ് എന്ന് പറയുന്നത് എന്താണ് സീറോ അപ്പോൾ ഇതിൽ എസ്സിൽ രണ്ട് എഡ്ജസ് ഇൻസിഡൻ്റ് ആയിട്ടുണ്ട് ഒന്ന് ഏതാണ് എസ് ടു എ എയ്റ്റീനും എസ് ടു സി ഫിഫ്റ്റീനുമാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിൽ ഇനി ഞാൻ എന്ത് ചെയ്യുമ്പോൾ ഓൾറെഡി നമ്മൾ ഫോർ എക്ക് എത്രയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഇൻഫിനിറ്റി അങ്ങനെയാണെങ്കിൽ ഇനി നമ്മൾ കൊടുക്കാൻ പോകുന്ന വെയ്റ്റ് എന്ന് പറയുന്നത് എയ്റ്റീൻ ആയിരിക്കണം ഒരു കാര്യം ഓർക്കുക ഇനിഷ്യലി നമ്മൾ എല്ലാവർക്കും ഇൻഫിനിറ്റിയാണ് വെക്കുന്നത് അസ്യൂം ചെയ്യുന്നത് എന്നിട്ട് നമ്മൾ സ്റ്റാർട്ടിങ് ഒരു സോഴ്സ് വെർട്ടെക്സ് എടുത്തതും അതിൻ്റെ ഇനീഷ്യൽ വെയ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ സീറോ ആണ് കൊടുക്കുന്നത് അപ്പോൾ സീറോ അതിന് മാത്രമേ നമ്മൾ കൊടുക്കുന്നുള്ളൂ ബാക്കി എല്ലാത്തിനും ഇൻഫിനിറ്റി തന്നെ ഇപ്പോൾ ഇതിൽ ഇവരിൽ ആരാണ് മിനിമം എന്ന് ചോദിച്ചാൽ എസ് തന്നെയാണ് മിനിമം കാരണം അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ എസ് വിസിറ്റ് ചെയ്ത് കഴിഞ്ഞു വിസിറ്റ് ചെയ്ത ബോട്ടസസ് നമ്മൾ റിമൂവ് ചെയ്ത് കളയുന്നു അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു എസ് ഇനി എസ്സിൽ നിന്ന് എങ്ങോട്ട് പോകണം എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത് അപ്പോൾ എസ്സിൽ നിന്ന് രണ്ട് എഡ്ജസ് പോകുന്നുണ്ട് ഒരെണ്ണം എയിലോട്ടും മറ്റൊന്ന് ബിയിലോട്ടും പോകുന്നുണ്ട് അപ്പോൾ എസ് ഇനീഷ്യലി സീറോ ആണ് എസ് ടു എ എ ആൻഡ് എസ് ടു ബി ആണ് അപ്പോൾ എയ്റ്റീനും ആണ് കൊടുത്തിരിക്കുന്നത് അപ്പം നമ്മൾ ഏതായിരിക്കും സെലക്ട് ചെയ്യുക നിയറസ്റ്റ് ലെങ്ത് ആണ് നമ്മൾ സെലക്ട് ചെയ്യുക അപ്പം നിയറസ്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഏതാണ് ആണ് അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു എവിടെ എത്തുന്നു ബിയിൽ എത്തുന്നു അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരത്തെ ലാംഡ ഫോർ ഇൻഫിനി എക്ക് നമ്മൾ എന്താ കൊടുത്തിരിക്കുന്നത് ഇൻഫിനിറ്റി എന്നും ലാംഡ ഫോർ ബി വെയ്റ്റ് ഫോർ ബി എത്രയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഇൻഫിനിറ്റി അതും ഫിഫ്റ്റീനേക്കാളും വലുതാണ് നമ്മൾ നിയറസ്റ്റ് ഷോർട്ടസ്റ്റ് ആണ് എടുക്കേണ്ടത് അപ്പോൾ നമ്മൾ ഇൻഫിനിറ്റി എടുക്കുമോ എയ്റ്റീൻ എടുക്കുമോ നമ്മൾ തീർച്ചയായിട്ടും എയ്റ്റീൻ ആയിരിക്കും സെലക്ട് ചെയ്യുക കാരണം ഇൻഫിനിറ്റിയെക്കാളും എത്രയോ ചെറുതാണ് എയ്റ്റീൻ അതുപോലെ തന്നെ ഇവിടെ ഇൻഫിനിറ്റിയെക്കാളും എത്രയോ ചെറുതാണ് ഫിഫ്റ്റീൻ അപ്പോൾ ഞാൻ ആ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആയിരിക്കും സെലക്ട് ചെയ്യുന്നത് അപ്പോൾ ഞാനിപ്പോൾ എവിടെ എത്തുന്ന ലാംഡോ ഫോർ ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എ എന്ന് പറയുന്നത് സീറോയിൽ നിന്ന് നമ്മൾ എവിടെ എത്തുന്നു സീറോ പ്ലസ് എയ്റ്റീൻ അല്ലേ സീറോ പ്ലസ് എയ്റ്റീൻ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ലാംഡോ ഓഫ് എ ഈസ് ഈക്വൽ

ഇനി ലാം ഓഫ് സി ഈക്വൽ ടു എന്താണ് ഫിഫ്റ്റീൻ അപ്പം നമ്മൾ ഇത് രണ്ടിൽ ഏത് ഡിസ്റ്റൻസിലായിരിക്കും നമ്മൾ വരിക നമ്മൾ സെലക്ട് ചെയ്യുന്ന ഏത് ഡിസ്റ്റൻസ് ഇത് രണ്ടിൻ്റെ ഷോർട്ടസ്റ്റ് പാത്ത് ഏതാണെന്ന് ചോദിച്ചാൽ എക്ക് പോകുന്ന ഷോർട്ടസ്റ്റ് പാത്ത് എസ്സിൽ നിന്ന് ആണ് ഡിസ്റ്റൻസ് ഈ ബിക്ക് പോകുന്ന ഷോർട്ടസ്റ്റ് പാത്ത് എന്ന് പറയുന്നത് എസിൽ നിന്ന് ആണ് ഡിസ്റ്റൻസ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഏതായിരിക്കും നിയറസ്റ്റ് ആയിരിക്കും നമ്മൾ സെലക്ട് ചെയ്യുക കാരണം നമ്മുടെ എയിം എന്ന് പറയുന്നത് നമുക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ എസ്സിൽ തുടങ്ങി എനിക്ക് ടിയിലെത്തണം ഞാനൊരു കാര്യം ഷോർട്ടസ്റ്റ് പാത്ത് നമുക്ക് എവിടെ എവിടം വരെ ഫ്രം ടു എന്ന് അപ്പോൾ എനിക്ക് എസ് ടിയിലെത്തണം അതിനുള്ള ഷോർട്ടസ്റ്റ് പാത്താണ് വേണ്ടത് അപ്പോൾ നമ്മൾ എസ്സിൽ നിന്ന് നമ്മളിപ്പോൾ എവിടെ എത്തി ഷോർട്ടസ്റ്റ് പാത്ത് ഇവിടെ എത്തിയിൽ എത്തി ഇപ്പോൾ സിക്ക് വെയിറ്റ് എത്ര സീറോ പ്ലസ് ഫിഫ്റ്റീൻ സിടെ വെയിറ്റ് എന്ന് പറയുന്നത് ആണ് ഞാൻ ഇനി അടുത്ത വർടെക്സ്റ്റിലോട്ട് പോകുമ്പോൾ ഈ കൂടി ആഡ് ചെയ്ത് വേണം എനിക്ക് പോകാൻ സോ നൗ നൌഹിയോ ഇനിയിപ്പോൾ ഇതൊരു കാൽക്കുലേഷൻ ഇനി ഇത് ഇത് ഇനി കുറച്ചുകൂടെ ഷോർട്ടായിട്ട് പറഞ്ഞു തരാം കേട്ടോ അപ്പോൾ ഇത് ഞാൻ ഇത്തിരി ബ്രീഫായിട്ട് ഞാനിവിടെ എടുത്തതാണ് അടുത്തത് നമ്മളെടുക്കുമ്പോൾ വാട്ട് ഇസ് എസ് എസ് എ ബി സി ഡി ടി വെയ്റ്റ് എന്ന് പറയുന്നത് എന്താണ് സീറോ ലാംഡ എയ്റ്റീൻ ഇവിടെ ഫിഫ്റ്റീൻ ഇൻഫിനിറ്റി അപ്പോൾ ഞാനിവിടെ സെലക്ട് ചെയ്യുന്നത് ഫിഫ്റ്റീനാണ് മിനിമം അപ്പോൾ ഞാൻ ഇവിടെ എന്ത് ചെയ്യുന്നു അപ്പോൾ ഞാൻ എന്ത് എസ്സിലെന്ന് എസ് വിസിറ്റ് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ ഞാനിവിടെ ആ ഇതിൽ നിന്ന് എസിനെ റിമൂവ് ചെയ്ത് കളഞ്ഞു എസ് ഇല്ല എസ്സിൽ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ എസ് ഇല്ല ഇനി അടുത്തത് ഞാനിപ്പോൾ വിസിറ്റ് ചെയ്യാൻ പോകുന്ന വെർട്ടക്സ് എന്ന് പറയുന്നത് സി ആണ് അപ്പോൾ എനിക്കിനി ആരെയാണ് റിമൂവ് ചെയ്യേണ്ടത് അടുത്ത ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഞാൻ സിയെ റിമൂവ് ചെയ്യണം അപ്പോൾ എസ് ടു സി ഇവിടെ എത്തി അതായത് സിക്ക് ഇപ്പോൾ വെയ്റ്റ് എത്ര ഫിഫ്റ്റീൻ നേരത്തെ നമ്മൾ എ കി എയ്റ്റീൻ ആണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഇനി എ കെ എയ്റ്റീൻ നമ്മൾ എടുത്തെങ്കിൽ എയ്റ്റീന ും കുറഞ്ഞ ഒരു വെയിറ്റ് നിങ്ങൾക്ക് കിട്ടുമെങ്കിൽ ആ വെയിറ്റ് ആയിരിക്കണം ഏക്കി കൊടുക്കേണ്ടത് പക്ഷേ എയ്റ്റീനേക്കാളും കൂടുതലാണെങ്കിൽ നമ്മൾ ഈ വെയിറ്റ് മാറ്റത്തില്ല ഇത് തന്നെയായിരിക്കും അതിൻ്റെ ഡിസ്റ്റൻസ് ഇനി ഇവിടെ നിന്ന് എസ് ടു സി ഇപ്പം നമ്മൾ എത്തി ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു ഈ സിയെ നമുക്ക് ഇനി റിമൂവ് ചെയ്യണം റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ അടുത്തത് സിയിൽ നിന്ന് പോകുന്ന എഡ്ജസ്റ്റ് ഏതൊക്കെയാണ് എന്ന് നോക്കണം അതായത് സി ടു എ ഉണ്ട് സി ടു ബി ഉണ്ട് സി ടു ഡി ഉണ്ട് ഇതൊക്കെയാണ് നമ്മൾ ഇനി ോക്കേണ്ടത് സി നമ്മുടെ ഗ്രാഫിൽ നമ്മുടെ ഗ്രാഫിൽ സി റ്റു എന്ന് പറയുന്നത് സിക്സ് ആണ് സി റ്റു ഡി എന്ന് പറയുന്നത് ഫോർട്ടീനാണ് സി റ്റു ഡി എന്ന് പറയുന്നത് ആണ് അപ്പോൾ നമുക്കിനി കാൽക്കുലേഷൻ നോക്കാം എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ സിക്ക് ആണ് മിനിമം വാല്യൂ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു സി എ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ സി എ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം അവരെ അതിൽ നിന്ന് മാറ്റിക്കളയണം അപ്പോൾ നമ്മൾ അതിൽ നിന്ന് മാറ്റിക്കളയുമ്പോൾ ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പിലോട്ട് പോവുകയാണ് അപ്പോൾ സിക്ക് എത്ര അഡ്ജസ്റ്റ് ഇൻസിഡൻ്റ് ആണ് അതിൽ മൂന്ന് അഡ്ജസ്റ്റ് ഇൻസിഡൻ്റ് ആണ് ഒരാൾ സി ടു എ സി ടു ബി സി ടു ഡി ഇനി സി ടു എന്ന് പറയുമ്പോൾ നമ്മൾ അതായത് സി ടു എ ആണ് നമ്മളിപ്പോൾ കാൽക്കുലേറ്റ് അതായത് ലാംഡ ഓഫ് എ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഇപ്പം നമ്മൾ എസിൽ നിന്ന് സിയിൽ വന്ന് നിൽക്കുവാണ് അപ്പോൾ ഇവിടുത്തെ വെയിറ്റ് എന്ന് പറയുന്നത് ഫിഫ്റ്റീനാണേ അപ്പോൾ എനിക്കിനി എയിലോട്ട് പോകണം എയിലോട്ട് പോകുമ്പോൾ എൻ്റെ വെയ്റ്റ് എന്ന് പറയുന്നത് ഇവിടെ ആണ് അപ്പോൾ അതായത് ഈ ലാംഡ ഓഫ് എ ഇക്കോൾ ടു പ്രീവിയസ് ഇത് വെച്ച് നോക്കണം ലാംഡ ഓഫ് സി പ്ലസ് വെയിറ്റ് ഓഫ് സി എ എഡ്ജ് ലാംഡ ഓഫ് സി എന്ന് പറയുമ്പോൾ എത്രയാണ് ഫിഫ്റ്റീൻ പ്ലസ് സിക്സ്റ്റീൻ എന്നാൽ വരുന്ന ആൻസർ എത്ര എയ്റ്റീൻ അപ്പം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത് ലാപ്ട ഓഫ് എ ടു എത്രയാണ് എടുത്തു വെച്ചിരിക്കുന്നത് എയ്റ്റീൻ എന്നാണ് എടുത്തു വെച്ചത് അപ്പം നമ്മൾ എയ്റ്റീൻ എടുക്കുമോ നേരത്തെ ഓഫ് എ എന്ന് പറയുന്നത് ഫസ്റ്റ് സ്റ്റെപ്പിൽ ഇൻഫിനിറ്റി ആയിരുന്നു ഇപ്പോൾ എ എന്ന് പറയുന്നത് ആണ് എയ്റ്റീൻ ആണെങ്കിൽ നമ്മൾ എയ്റ്റീൻ എടുക്കുമോ ട്വൻറ്റി വൺ എടുക്കുവോ ഷോർട്ടസ്റ്റ് പാത്തല്ലേ നമുക്ക് വേണ്ടത് അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും എയ്റ്റീനേ എടുക്കത്തുള്ളൂ അങ്ങനെയാണെങ്കിൽ എനിക്ക് ട്വൻറ്റി വേണ്ട കാരണം അത് എയ്റ്റീനിനെക്കാളും കൂടുതലാണ് അപ്പോൾ ഞാൻ എ ലാംഡ ഈക്വൾ ടു ലാംഡോ ഫോർ എ ഈക്വൾ ടു എയ്റ്റീൻ എന്ന് തന്നെ എടുക്കുവാണ് കാരണം എനിക്ക് എയ്റ്റീൻ മതി എയ്റ്റീനിലെ കാൽക്കുലേഷൻ എനിക്ക് മതി അതിൽ കൂടുതൽ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് ഞാൻ ഉറച്ച് നിൽക്കുവാണ് അപ്പോൾ ട്വൻറ്റി വൺ നമ്മൾ എടുക്കുന്നില്ല ഇനി നമ്മൾ എവിടെ പോകുന്നു ഇനി അപ്പോൾ നമ്മൾ ഈ വെർട്ടക്സ് നമ്മൾ എടുക്കുന്നില്ല സീയിൽ നിന്ന് അങ്ങോട്ട് നമുക്ക് പോകാൻ പറ്റില്ല കാരണം എന്താ ഈ എഡ്ജ് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റില്ല കാരണം വെയ്റ്റ് കൂടുതലാണ് ഇനി സി ടു ബി എന്താണെന്ന് നോക്കാം ബി എന്ന് പറയുമ്പോൾ എത്രയാണ് അതിൽ ഫോ ഫോർട്ടീനാണ് വരുന്നത് അപ്പം നമ്മൾ നേരത്തെ എത്രയെടുത്ത് വെച്ചിട്ടുണ്ട് ഫിഫ്റ്റീൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ബിയിലെത്തുമ്പോൾ ലാംഡോ ഓഫ് സി പ്ലസ് വെയ്റ്റ് ഓഫ് സി ബി എഡ്ജ് വെയ്റ്റ് ഓഫ് സി ബി എഡ്ജ് എന്ന് പറയുമ്പോൾ എത്രയാണ് ഫോർട്ടീൻ ദാറ്റ് ഈസ് ഫിഫ്റ്റീൻ പ്ലസ് ഫോർട്ടീൻ ഈക്വൽ ടു ട്വൻറ്റി നയൻ ഇനി അപ്പോൾ ലാംഡ ഓഫ് ഡി എന്താണെന്ന് നോക്കാം ലാംഡ ഓഫ് ഡി എന്ന് പറയുമ്പോൾ എന്താണ് ഇവിടെ ഡിക്ക് എത്തുമ്പോൾ അവിടുത്തെ വെയ്റ്റ് എന്ന് പറയുന്നത് എത്ര സെവൻ ആണ് അല്ലേ അപ്പോൾ ലാംഡ ഓഫ് സി പ്ലസ് ആ സെവനും കൂടി കൂട്ടണം അപ്പോൾ ഫിഫ്റ്റീൻ പ്ലസ് സെവൻ ഈക്വൽ ടു ട്വൻറ്റി ടു ഇതെങ്ങനെ കിട്ടി ലാംഡോഫ് സി പ്ലസ് വെയ്റ്റ് ഓഫ് സി ഡി ഇപ്പം ഞാൻ ഇതിനെ ടേബിളിൽ എൻറ്റർ ചെയ്യാം ടേബിൾ എൻ്റർ ചെയ്യുമ്പോൾ എസിൻ്റേത് നമ്മൾ എന്താ എടുത്തിരിക്കണം നേരത്തെ സീറോ അപ്പം നമ്മൾ പഴയ ലൈനിൽ നിന്ന് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുവാണ് എയ്റ്റീൻ ഫിഫ്റ്റീനാണ് നമ്മളവിടെ കൊടുത്തിരുന്നത് ബിക്ക് നേരത്തെ ലാംഡോ ഓഫ് ബി ഈക്വൽ ടു എത്രയാണ് കൊടുത്തിരുന്നത് ഇൻഫിനിറ്റി അതുപോലെ ലാംഡ ഓഫ് സി ഈക്വൽ ടു സോറി ലാംഡ ഓഫ് ഡി ഈക്വൽ ടു ഇൻഫിനിറ്റിയാണ് നമ്മൾ കൊടുത്തിരുന്നത് അപ്പോൾ ഈ ട്വൻറ്റി നയൻ എന്ന് പറയുന്നത് എന്താണ് വളരെ കുറവാണ് അല്ലേ അപ്പം ഇൻഫിനിറ്റിയെക്കാളും വളരെ കുറവാണ് അപ്പം അങ്ങനെയാണെങ്കിൽ ദിസ് ഈസ് ലെസ് ദാൻ ഇൻഫിനിറ്റി ഇതും ലെസ് ദാൻ ഇൻഫിനിറ്റി അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു ഇൻഫിനിറ്റി മാറ്റിയിട്ട് ഇവിടെ ട്വൻറ്റി നയനും ട്വൻറ്റി ടുവും ടു എടുക്കുവാണ് ഇപ്പോൾ ഇതിലെന്ന് നമ്മൾ വിസിറ്റ് ചെയ്ത വേർഡസസിൻ്റെ നമ്മൾ ഡിലീറ്റ് ചെയ്യുവാണ് നമ്മൾ വിസിറ്റ് ചെയ്ത വേർട്ടസസ് ഏതൊക്കെയാണ് എസ് നമ്മൾ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞു സി നമ്മൾ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ ഇത് രണ്ടും നമ്മൾ ഇനി നോക്കാൻ പാടില്ല ബാക്കിയുള്ള എയ്റ്റീൻ ട്വൻറ്റി നയൻ ട്വൻറ്റി ടു ഇൻഫിനിറ്റി ഇതിൽ ഇൻഫിനിറ്റി എന്ന് പറയുന്നത് ഏതാണ് ഗ്രേറ്റസ്റ്റ് വാല്യൂ ആണ് അപ്പോൾ ഞാൻ ഇതിൽ ഏത് വാല്യൂ ആയിരിക്കും ഞാൻ സെലക്ട് ചെയ്യാം എ വാല്യൂ ആയിരിക്കും ഞാൻ സെലക്ട് ചെയ്യാം കാരണം എ ആണല്ലോ മിനിമം അപ്പോൾ ഞാൻ സെലക്ട് ചെയ്യുന്നത് എ ആയിരിക്കും കാരണം എ ആണ് മിനിമം അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പം ഞാൻ എസ്സിൽ നിന്ന് സിയിലെത്തി സിയിൽ നിന്ന് വീണ്ടും ഞാൻ ഇപ്പം എങ്ങോട്ട് പോവാണ് എയിലോട്ട് പോവുകയാണ് കാരണം എയിൽ എത്തുമ്പോൾ ലാംഡ ഓഫ് എ ഈക്വൾ ടു നമുക്കിപ്പോൾ എത്രയാണ് ആണ് നമ്മൾ വെച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ഡിസ്റ്റൻസിൽ നിന്ന് നമ്മൾ മിനിമം വെയിറ്റ് ഇപ്പോൾ നമ്മൾ ഷോർട്ടസ്റ്റ് പാത്ത് നമ്മൾ നോക്കുമ്പോൾ ലാംഡ ടു അതായത് ട്വൻറ്റി വണ് നമുക്ക് എടുക്കാൻ പറ്റില്ല നമ്മൾ ഇതിൽ മിനിമം നോക്കുമ്പോൾ എയ്റ്റ് എ ആണ് മിനിമം വാല്യൂ അപ്പോൾ നമ്മൾ ഏതാണ് എടുക്കേണ്ടത് മിനിമം വാല്യൂ ഈക്വൽ ടു എയ്റ്റീൻ എടുത്തിട്ട് എ നമ്മൾ റിമൂവ് ചെയ്ത് കളയുന്നു അപ്പോൾ ഇനി നമ്മൾ ഈ വെർട്ടെക്സും വിസിറ്റ് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ ഇത് വിസിറ്റ് എസ് വിസിറ്റ് ചെയ്തു രണ്ടാമത് സി വിസിറ്റ് ചെയ്തു ഇപ്പം എ വിസിറ്റ് ചെയ്തു ഇനി നമുക്ക് എന്താണ് വേണ്ടത് ഇനി ബാക്കിയുള്ള പോർട്ട്സസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ നമ്മൾ ഈ ടി എഴുതുമ്പോൾ ഇതിൽ നിന്ന് എസിൻ്റെ വാല്യൂവും സിയും എടുത്ത് മാറ്റുവാണ് ഇനി അടുത്ത സ്റ്റെപ്പിൽ എയും കൂടി എടുത്ത് മാറ്റണം അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് സിഹിയ നമ്മുടെ ഗ്രാഫ് എന്ന് പറയുന്നത് എന്തായിരിക്കും ലാംഡ ഇതെല്ലാം ഞാനിത് ജസ്റ്റ് റഫായിട്ട് ഞാൻ വരച്ചതാണ് ഇത് നോക്കണ്ട നിങ്ങൾ ഇനി അടുത്ത സ്റ്റെപ്പിൽ ദർ ഇസ് ഓൺലി വൺ എഡ്ജ് ഇൻ ബി ഇൻസിഡൻറ്റ് ഓൺ എ എ എന്ന ടെക്സ്റ്റിൽ പോകുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് സി റ്റു എത്തി കഴിയുമ്പോൾ അവിടെ നിന്ന് പക്ഷേ നമ്മൾ എടുക്കുന്ന വെയ്റ്റ് ഏതാണ് സി ടു എ ആണ് നമ്മളിവിടെ എത്തുന്നത് പക്ഷേ ലാമ്പ് ഓഫ് എ ഈ കൊണ്ട് ട്വൻറ്റി വണ് നമുക്ക് എടുക്കാൻ പറ്റില്ല കാരണം നമ്മളെടുത്തിരിക്കുന്ന ഡിസ്റ്റൻസ് ലാ ഇവിടെ വരുമ്പോൾ ലാംഡ് ഓഫ് എ ഈ കൊള്ളു എത്രയാണ് എയ്റ്റീൻ ആണ് നമ്മളിവിടെ എടുക്കുന്നത് കാരണം ട്വൻറ്റി വണ്ണിനേക്കാൾ ഇത് ചെറുതാണ് അപ്പോൾ എയ്റ്റീൻ തന്നെയാണ് ഇനി എയ്റ്റീൻ വെച്ചിട്ടാണ് അടുത്തത് മുന്നോട്ട് പോകേണ്ടത് എ യിൽ നിന്ന് അടുത്തത് ഒരു വെർട്ടക്സ് മാത്രമേ ഇൻസിഡൻ്റ് ആയിട്ടുള്ളൂ ആ ഒരു വെർട്ടെക്സ് എന്ന് പറയുന്നതിൻ്റെ വെയ്റ്റ് നയൻ ആണ് അപ്പോൾ എയ്റ്റീൻ പ്ലസ് നയൻ ലാംഡോ ഓഫ് ബി ഇസ് ഈക്വൽ ടു എത്രയാണ് എയ്റ്റീൻ പ്ലസ് നയൻ ഈക്വൽ ടു ട്വൻ്റി സെവൻ സി ഒരു കാര്യം ഓർക്കുക ഇവിടെ ഞാൻ എസ് ടു എസ് ഇനീഷ്യലി സീറോ സീറോ ടു സിക്ക് വന്നപ്പോൾ ഫിഫ്റ്റീൻ ഫിഫ്റ്റീനിൽ നിന്ന് ഇങ്ങോട്ട് പോയപ്പോൾ എനിക്ക് എന്താണ് കിട്ടിയത് അങ്ങോട്ടാണ് പോവേണ്ടത് പക്ഷേ അവിടെ വരുമ്പോൾ എൻ്റെ വെയ്റ്റ് എന്ന് പറയുന്നത് ലാംഡോ ഓഫ് എ ഈക്വൽ ടു ട്വൻ്റി ആണ് വരുന്നത് എനിക്കിത് കൊടുക്കാൻ പറ്റില്ല കാരണം ഞാൻ നേരത്തെ തന്നെ ലാംഡോ ഓഫ് എ ഈക്വൽ ടു എത്രയാണ് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് എയ്റ്റീൻ അപ്പോൾ ഇത് രണ്ടിൽ ഇവിടെ വരുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആവുന്നുണ്ട് അപ്പോൾ അവിടെ ഈ വെർട്ടക്സിൽ എത്തുമ്പോൾ എയ്റ്റീൻ എടുക്കണോ ട്വൻറ്റി വണ് എടുക്കണോ എന്നുള്ളതാണ് നമ്മുടെ കോൺസെപ്റ്റ് അപ്പോൾ മിനിമം ഓഫ് എയ്റ്റീൻ ആൻഡ് ട്വന്റി സെവൻ എന്ന് പറയുമ്പോൾ ഏതാണ് ആണ് ഇവിടെ എടുക്കേണ്ടത് ഇവിടെ എയ്റ്റീൻ എടുത്തു കഴിഞ്ഞാൽ എയ്റ്റീനിൽ നിന്നാണ് അടുത്തത് മുന്നോട്ട് പോകേണ്ടത് അപ്പോൾ എയ്റ്റീനിൽ നിന്ന് അടുത്തത് ഒരു വർട്ടക്സ് അതായത് എ വർട്ടക്സിൽ നിന്ന് ഒരു വെർട്ടക്സ് മാത്രമേ ഇൻസിഡൻ്റ് ആയിട്ടുള്ളൂ അപ്പോൾ അതിൻ്റെ വെയ്റ്റ് എന്ന് പറയുന്നത് നയൻ ആണ് ഇവിടെ എത്തുമ്പോൾ എനിക്ക് എന്താണ് എയ്റ്റീൻ പ്ലസ് നയൻ ഈക്വൾ ടു എത്ര ട്വൻറ്റി സെവൻ ആയിരിക്കും വരുന്നത് ഇനി നമുക്ക് ആ കോളം ഒന്ന് അപ്ഡേറ്റ് ചെയ്യാം അപ്പോൾ അത് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ എന്തായിരിക്കും വരുന്നത് ഇവിടെ എസ് എ ബി സി എ ഡി ടി എസ് എന് സീറോ എ കെ എയ്റ്റീൻ കൊടുത്തു എസ് നമ്മൾ വിസിറ്റ് ചെയ്തു സി നമ്മൾ വിസിറ്റ് ചെയ്തു എ നമ്മൾ വിസിറ്റ് ചെയ്തു ഇനി ബാക്കിയുള്ളത് ഏതാണ് അപ്പോൾ ബിക്ക് നേരത്തെ നമ്മൾ ലാംഡ ഓഫ് ബി ടു നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്നത് എത്ര ആദ്യം ലാംഡ ഓഫ് ബി ഈക്വൾ ടു ഇൻഫിനിറ്റി കൊടുത്തു രണ്ടാമത് ലാംഡ ഓഫ് ബി ഈ ടു ട്വൻറ്റി നയൻ കൊടുത്തു ഇപ്പം നമുക്ക് ലാംഡ ഓഫ് ബി ടു എത്രയാണ് കിട്ടുന്നത് ട്വൻറ്റി സെവൻ അപ്പം ഇതിൽ മിനിമം ഏതാണ് ട്വൻറ്റി സെവൻ അല്ലേ ഏറ്റവും ചെറുത് ട്വൻറ്റി നയനേക്കാളും ചെറുതാണ് ട്വൻറ്റി സെവൻ അപ്പം നമ്മൾ ഇവിടെ അപ്ഡേറ്റ് ചെയ്യുന്നു ട്വൻറ്റി നയൻ മാറ്റിയിട്ട് നമ്മളിവിടെ അപ്ഡേറ്റ് ചെയ്യേണ്ടത് ട്വൻറ്റി സെവൻ ആണ് ഓൾറെഡി നമ്മൾ ഡി എത്ര വെച്ചിരിക്കുകയാണ് ട്വന്റി ടു ടി നമ്മൾ വിസിറ്റ് ചെയ്തിട്ടില്ല അപ്പോൾ അത് സ്റ്റിൽ ഇൻഫിനിറ്റി തന്നെയാണ് അപ്പോൾ എസ് വിസിറ്റ് ചെയ്തു ആ വെർട്ടെക്സ് ഡെലീറ്റ് ചെയ്ത് കളഞ്ഞു എന്നിട്ട് എ വെർട്ടെക്സ് അതും ഡെലീറ്റ് ചെയ്ത് കളഞ്ഞു സി വെർട്ടെക്സ് നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു ഇനി നമ്മുടെ കയ്യിൽ ബാക്കിയുള്ളത് ബി ഡി ടി ഇവ ഇത് മൂന്നിൽ ട്വൻറ്റി സെവൻ ട്വൻറ്റി ടു ഇൻഫിനിറ്റി ഇതിൽ മിനിമം ഏതാണ് ആരാണ് മിനിമം ഇതിൽ മിനിമം ട്വൻറ്റി ടു ആണ് അപ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് വെർടെക്സ് എന്ന് പറയുന്നത് ഏതാണ് ഡി ആണ് ഇനി നമുക്ക് ഇതാണ് റിമൂവ് ചെയ്ത് കളയേണ്ടത് ഇനി ഇതാണ് നമ്മൾ വിസി അപ്പോൾ ഡിയെ നമ്മൾ വിസിറ്റ് ചെയ്യാൻ പോവുകയാണ് വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ എന്ത് ചെയ്യണം ഈ ഡിയെ നമ്മൾ റിമൂവ് ചെയ്ത് കളയണം അപ്പോൾ നമ്മുടെ ഗ്രാഫ് എങ്ങനെ വരും ദാണ്ട് ഇവിടെ അപ്പോൾ നമ്മൾ എ യിൽ നിന്ന് നമുക്ക് ഏതാണ് ട്വൻറ്റി സെവൻ ആണ് നമുക്ക് വരുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഏത് വെർട്ടെക്സാണ് നമ്മളിപ്പോൾ വിസിറ്റ് ചെയ്യാൻ പോകുന്നത് ട്വൻറ്റി ടു വെയ്റ്റ് വരുന്നതാണ് ആ ട്വൻറ്റി ടു വെയ്റ്റ് എവിടെയാണ് വരുന്നത് എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത് ലാംഡ ഓഫ് ഡി ഈക്വൽ ടു ട്വൻ്റി ടു എന്ന വെയ്റ്റ് എങ്ങനെ കിട്ടി അതായത് ലാംഡ ഓഫ് സി പ്ലസ് വെയ്റ്റ് ഓഫ് സി ഡി എന്ന എഡ്ജ് അതായത് ഫിഫ്റ്റീൻ പ്ലസ് ആണ് നമ്മൾ കൊടുത്തത് അപ്പോൾ ട്വൻറ്റി ടു അങ്ങനെ കിട്ടി അപ്പോൾ അതായത് നമ്മൾ സിയിൽ നിന്ന് പോകുന്ന ഈ എഡ്ജാണ് എടുത്തിരിക്കുന്നത് ഇനി മനസ്സിലായോ അതിന് ശേഷം ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത് അത് എ സി ടു ഡി ആണ് നമ്മൾ സെലക്ട് ചെയ്തത് ഇപ്പോൾ ഈ ഒരു ഡിസ്റ്റൻസ് നമ്മൾ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ അതായത് ലാംഡ ഓഫ് ബി ഈക്വൽ ടു നമ്മൾ ഏതാണ് എടുത്തത് ലാംഡ ഓഫ് ബി ഇസ് ഈക്വൽ ടു ട്വൻ്റി സെവൻ എടുത്തു അതിനുശേഷം മിനിമം വാല്യൂ ഏതാണെന്ന് നോക്കി ലാംഡ ഓഫ് ഡി ഈക്വൽ ടു എത്ര ട്വൻറ്റി ടു ആണ് നമുക്ക് വരുന്നത് ഇനി ഇതിൽ അടുത്തത് നമ്മളിപ്പോൾ എവിടെ എത്തി ലാമ ഓഫ് ബി ഈക്വൽ ടു എന്താണ് ട്വൻ്റി ടു പ്ലസ് ലാബ് ബി ഇസ് ലാബ് ഡി പ്ലസ് ഇപ്പോൾ നമ്മൾ ഇനി ഇനി അടുത്ത് ഈ ഡിയിൽ നിന്ന് എത്ര അഡ്ജസ്റ്റ് ഇൻസിഡൻ്റ് ആയിട്ടുണ്ടെന്ന് നോക്കാം ഡിയിൽ നിന്ന് സി ദ ഗ്രാഫ് ഞാൻ ഗ്രാഫ് കാണിക്കാം ആ ഗ്രാഫ് നോക്കുമ്പോൾ നമുക്കറിയാം ഡി നമ്മളിപ്പോൾ എവിടെ എത്തി സിയിൽ നിന്ന് വീണ്ടും നമ്മൾ എയിലോട്ട് പോയി അപ്പോൾ നമ്മൾ ഇവിടെ എത്തിയപ്പോൾ ഇവിടുത്തെ വെയ്റ്റ് വന്നപ്പോൾ ട്വൻറ്റി വൺ എടുക്കുന്നതിന് പുറം നമ്മളിവിടെ ഏത് വെയ്റ്റ് എടുത്തത് എയ്റ്റീൻ എടുത്തു എന്നിട്ട് നമ്മൾ ഇവിടെ എത്തിയപ്പോൾ വെയ്റ്റ് എത്ര എടുത്തു നമ്മൾ വീണ്ടും എയ്റ്റീൻ കാരണം സിയിൽ നിന്ന് ഇവിടെ ട്വൻറ്റി നയൻ ഒരു വെയ്റ്റ് നമ്മൾ വെച്ചിരിക്കുകയാണ് സി ടു ബി എന്ന് പറയുന്നത് മിനിമം ഡിസ്റ്റൻസ് ട്വൻറ്റി നയൻ എന്ന് വെച്ചിരിക്കുവാണ് പക്ഷേ ഇവിടെ വന്നപ്പോൾ ട്വൻ്റി സെവൻ എന്ന് നമ്മൾ എടുത്തു അപ്പോൾ അതായിരിക്കും കുറച്ചുകൂടെ കംഫർട്ടബിൾ ഇനി അടുത്തത് നമ്മൾ സെലക്ട് ചെയ്ത ഡിസ്റ്റൻസ് ഏതാണ് സി ടു ഡി ആണ് നമ്മൾ സെലക്ട് ചെയ്തത് അപ്പോൾ അതായത് ഇവിടെ ട്വൻറ്റി ടു ഇനി ഇവിടെ നിന്ന് എത്ര എഡ്ജസ് ഇൻസിഡൻറ്റ് ആയിട്ടുണ്ട് ടെന്നും തേർട്ടി സിക്സും ഉണ്ട് ടെന്നും തേർട്ടി സിക്സും ഉണ്ടെങ്കിൽ ഇതിൽ നിന്ന് നമുക്ക് ഇവിടുന്ന് കാൽക്കുലേറ്റ് ചെയ്യാം അപ്പോൾ ഏതായിരിക്കും ബെസ്റ്റ് ഡിസ്റ്റൻസ് എന്ന് നോക്കാം സി ലാംഡ ഓഫ് ഡി ബി ഈക്വൽ ടു നമുക്ക് എന്തായിരിക്കും വരുന്നത് സി ലാംഡാ ഓഫ് ബി ഈക്വൽ ടു ലാംഡ ഓഫ് ഡി പ്ലസ് വെയിറ്റ് ഓഫ് ഡി ബി അപ്പോൾ ഈ ഒരു ഈ ഒരു രീതിയിലാണ് എഡ്ജ് വരുന്നത് ഇതിൽ ആണ് വരുന്നത് ഇപ്പോൾ ഇവിടെ സെവൻ ഇതുവരെ ഫിഫ്റ്റീൻ എസില് നിന്ന് ഇവിടെ സീറോ ഇവിടെ നിന്ന് ഫിഫ്റ്റീൻ ഇവിടെ എത്തിയപ്പോൾ ട്വൻറ്റി ടു അപ്പോൾ ഇവിടെ നിന്ന് ടെന്ന് കൊടുക്കുമ്പോൾ എത്രയായിരിക്കും വരുന്നത് ലാംഡ ഓഫ് ബി ഈക്വൽ ടു ലാംഡ ഓഫ് ഡി പ്ലസ് വെയ്റ്റ് ഓഫ് ഡി ബി എന്ന എഡ്ജ് അപ്പോൾ ലാംഡ് ഓഫ് ഡി എത്ര ട്വൻ്റി ടു ആണ് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത് പ്ലസ് ടെൻ ഈക്വൽ ടു തേർട്ടി ടു ബട്ട് ആൾറെഡി ലാംഡ് ഓഫ് ബി ഈക്വൽ ടു നമ്മൾ എത്രയാണ് എടുത്തു വെച്ചിരിക്കുന്നത് ട്വൻറ്റി സെവൻ എന്ന് വെച്ചിരിക്കുകയാണ് അതിനേക്കാൾ ഇത് കൂടുതലല്ലേ അപ്പോൾ ഈ ഡിസ്റ്റൻസ് നമുക്ക് വേണ്ട അതായത് ഇങ്ങനെ വരുന്നത് ബിക്ക് എത്താനായിട്ട് ആദ്യം എസ്സിൽ നിന്ന് സിയിൽ വരിക സിയിൽ നിന്ന് ഡിയിലോട്ട് വരിക ഡിയിൽ നിന്ന് ബിയിലോട്ട് പോകുന്ന ഡിസ്റ്റൻസ് വേണ്ട കാരണം അത് ദൂരം കൂടുതലാണ് കാരണം എന്താ ഇവിടുന്ന് ഇവിടെ പതിനഞ്ച് കിലോമീറ്റർ വരണം ഇവിടുന്ന് സെവൻ കിലോമീറ്റർ വരണം വീണ്ടും അവിടെ നിന്ന് ഒരു ടെൻ കിലോമീറ്റേഴ്സ് മുപ്പത്തിരണ്ട് കിലോമീറ്റർ ചുറ്റി വേണം ഇവിടെ എത്താൻ പക്ഷേ നമ്മൾ നേരത്തെ എത്രയാണ് കണ്ടെത്തി വെച്ചിരിക്കുന്നത് ലാംഡ ഓഫ് വി ഈക്വൽ ടു ട്വന്റി സെവൻ കിലോമീറ്റേഴ്സിൽ നമ്മൾ കണ്ടെത്തി വെച്ചിരിക്കുക അതെങ്ങനെ എസ്സിൽ നിന്ന് എയിലോട്ട് പോകുന്ന ഒരു പാത്തും എ യിൽ നിന്ന് ബിയിലോട്ട് പോകുന്ന ഒരു പാത്തും അതായത് എയിലെത്തുമ്പോൾ ഇവിടെ എത്രയാണ് വെയിറ്റ് സ്റ്റാർട്ടിങ് എയ്റ്റീൻ അപ്പോൾ എയിലെത്തുമ്പോൾ എയ്റ്റീൻ കിലോമീറ്റേഴ്സും ബിയിലെത്തുമ്പോൾ ട്വൻറ്റി സെവൻ കിലോമീറ്റേഴ്സും വരും അതായത് ഈ ഡിസ്റ്റൻസ് അപ്പോൾ നമ്മൾ ട്വൻറ്റി സെവൻ എടുക്കുമോ തേർട്ടി ടു എടുക്കുമോ നമ്മളെടുക്കുന്നത് ട്വൻറ്റി സെവൻ അതായത് നമ്മൾ എടുക്കുന്നത് നമ്മൾ സെലക്ട് ചെയ്യുന്നത് ഈ ഡിസ്റ്റൻസ് ആയിരിക്കും അല്ലേ ഏത് ഡിസ്റ്റൻസ് നിങ്ങളോട് സെലക്ട് ചെയ്യുമെന്ന് ചോദിച്ചാൽ എസ്സിൽ നിന്ന് സി സിയിൽ നിന്ന് ഡി ഡി ടു ബി ആണോ നിങ്ങൾ പോകുന്നത് അതോ എസ് ടു എ എ ടു ബി ഡിസ്റ്റൻസ് നിങ്ങൾ പോവുമോ അങ്ങനെയാണെങ്കിൽ നമ്മൾ ട്വൻറ്റി സെവൻ ആയിരിക്കും സെലക്ട് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് എന്താ തേർട്ടി സെവൻ വേണ്ട അല്ലേ തേർട്ടി സെവൻ വേണ്ട അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും ആ ഡിസ്റ്റൻസിനെ നമ്മൾ മാറ്റി മാറ്റുന്നില്ല ലാംഡ് ഓഫ് ബി ഈക്വൽ ടു ട്വൻറ്റി സെവൻ ഇപ്പോൾ ഇനി ഒരു പാത്ത് കൂടി പോകുന്നുണ്ട് അതായത് ടീലോട്ട് പോകുന്നുണ്ട് ടീലോട്ട് പോകുന്നത് എത്രയാണ് അപ്പോൾ ഈ ഒരു പാത്ത് ഇങ്ങനെ പോകുന്നുണ്ട് അല്ലേ നിന്ന് നമുക്ക് എപ്പോൾ നമ്മൾ ഡീയിൽ നിന്ന് ബീയിൽ പോകാൻ പറ്റില്ല കാരണം ഈ ഡിസ്റ്റൻസ് കൂടുതലാണേ അപ്പം നമുക്ക് ഈ ഡിസ്റ്റൻസ് പോകാൻ പറ്റില്ല അപ്പോൾ തിരിച്ച് നമ്മൾ ഡീല് വന്നിട്ട് തിരിച്ച് ഈ ഇവിടെ പോകാൻ പറ്റുമോ എന്ന് നോക്കുവാണ് അപ്പോൾ ഇവിടെ ഡീലോട്ട് എത്തുമ്പോഴത്തേനും നമ്മുടെ പാത്തെന്ന് പറയുന്നത് എത്രയാണ് ട്വൻറ്റി ടു പ്ലസ് ഹൗ മച്ച് ടി ഈക്വൽ ടു ട്വൻ്റി ടു പ്ലസ് തേർട്ടി സിക്സ് ദാറ്റ് ഇസ് ഈക്വൽ ടു ഫിഫ്റ്റി എയിറ്റ് വരുന്നു നമ്മൾ ആൾറെഡി ടി ഈക്വൾ ടു എത്രയാണ് ഇൻഫിനിറ്റി എടുത്തിരിക്കുവാണ് അപ്പോൾ ഇൻഫിനിറ്റിയെക്കാളിലും എത്രയോ കുറവാണ് ഫിഫ്റ്റി എയ്റ്റ് അപ്പോൾ നമ്മൾ ഇൻഫിനിറ്റി മാറ്റിയിട്ട് ഇവിടെ ഫിഫ്റ്റി എയിറ്റ് ഇട്ട് കൊടുക്കുന്നു അപ്പോൾ നമ്മൾ എസ് വിസിറ്റ് ചെയ്തു നിന്ന് എ വിസിറ്റ് ചെയ്തു എ യിൽ നിന്ന് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഏതാണുള്ളത് ഡിയിൽ നിന്ന് രണ്ട് വോട്ടെക്സ് ആണ് ഒന്ന് ബി ഒന്ന് ടി ആണ് വരുന്നത് അപ്പോൾ ബിയുടെ വെയ്റ്റ് എന്ന് പറയുന്നത് ട്വൻറ്റി സെവൻ ആണ് കാരണം തേർട്ടി ടു വന്നപ്പോൾ നമ്മളത് എടുത്തില്ല നമ്മൾ ഷോർട്ടസ്റ്റ് പാത്ത് ട്വൻറ്റി സെവൻ ആണ് എടുത്തിരിക്കുന്നത് പിന്നെ ടിക്ക് ഫിഫ്റ്റി എയ്റ്റും വരുന്നുണ്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പം നമ്മൾ ഇനി ഇവിടെ നിന്ന് ആരെയാണ് നമ്മൾ റിമൂവ് ചെയ്യേണ്ടത് ഇവരെ ഇവർ രണ്ട് പേര് മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം നമ്മൾ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞു അതായത് ഇതെല്ലാം നമ്മൾ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞു ഇനി അത്ര പേരുണ്ട് രണ്ട് പേരു അതായത് ഇവരിൽ ആരെയായിരിക്കും നമ്മൾ വിസിറ്റ് ചെയ്യുന്നത് അതായത് ഇതിൽ നമ്മൾ വിസിറ്റ് ചെയ്യുന്ന വെർട്ടക്സ് എന്ന് പറയുന്നത് ബി ആയിരിക്കും ബി എ നമ്മൾ വിസിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മിനിമം നമ്മൾ ഇതാണ് ബി ആണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു റിമൂവ് ബി അപ്പം നമ്മളിപ്പോൾ എന്ത് ചെയ്യുന്നു ബിയിൽ എത്തിയത് ബിയെ നമ്മൾ റിമൂവ് ചെയ്യുന്നു എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത് ഡയറക്റ്റായിട്ട് ഡി ടു ടി നമ്മളെടുത്തപ്പോൾ ഫിഫ്റ്റി എയ്റ്റ് ആണ് വരുന്നത് നമുക്ക് ഇവിടെ വരുന്ന വെയ്റ്റ് എന്ന് പറയുന്നത് ഇത് സീറോ ഇത് ഫിഫ്റ്റീൻ ഇത് ട്വൻറ്റി ടു അപ്പോൾ ഇവിടെ എത്തുമ്പോൾ എന്താണ് ആൻസർ ദിസ് ആൻസർ ഇസ് ഈക്വൽ നമ്മൾ ബിയിലെത്തുമ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ടെൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ തേർട്ടി ടു അത് വേണ്ട പക്ഷേ ഇവിടെ ഇവിടെ എത്തുമ്പോൾ മിനിമം ഓഫ് എന്താണ് തേർട്ടി ടു കോമ ട്വൻ്റി സെവൻ ആണ് നമ്മളിവിടെ നോക്കുന്നത് അപ്പോൾ ഇവിടെ എത്തുമ്പോൾ നമ്മൾ വെയിറ്റ് എന്താണ് തേർട്ടി ടു അല്ല കൊടുക്കേണ്ടത് ഇവിടെ എത്തുമ്പോൾ ട്വൻറ്റി സെവൻ ആണ് നമ്മളിപ്പോൾ കൊടുക്കുന്നത് ഇനി ട്വൻറ്റി സെവനിൽ നിന്ന് ഇവിടെ തൊട്ട് നോക്കുവാണ് ബിയിൽ നിന്ന് ഇപ്പോൾ പോകുന്ന എഡ്ജ് ഏതാണ് നമ്മൾ ആൾറെഡി ഡി ടു ടി എന്ന് പറയുന്നത് നമ്മൾ എത്രയാണ് എടുത്തിരിക്കുന്നത് ഫിഫ്റ്റി എയ്റ്റ് എന്നാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത് ഇനി ഇവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ട്വൻ്റി സെവനിൽ നിന്ന് ഇവിടെ വരുമ്പോൾ അതായത് ട്വൻറ്റി എയ്റ്റ് എന്ന ഡിസ്റ്റൻസ് ആഡ് ചെയ്യുമ്പോൾ ഇതിൽ വരുമ്പോൾ എത്രയായിരിക്കും വരുന്നത് ഫിഫ്റ്റി ഫൈവ് ആണ് വരുന്നത് അപ്പോൾ ഇവർ രണ്ട് പേരിൽ ആരെയായിരിക്കും നമ്മൾ സെലക്ട് ചെയ്യുന്നത് ഫിഫ്റ്റി എയ്റ്റിനെക്കാളും കുറവാണ് ഫിഫ്റ്റി ഫൈവ് അങ്ങനെയാണെങ്കിൽ ഈ ഡിസ്റ്റൻസല്ലേ നമ്മൾ സെലക്ട് ചെയ്യുക അപ്പോൾ നമ്മുടെ പാത്ത് എന്ന് പറയുന്നത് ട്വൻറ്റി എയ്റ്റ് ട്വൻറ്റി സെവനിൽ നിന്ന് നമ്മൾ വരുവാണെങ്കിൽ അതായത് ടിയിൽ നിന്ന് ട്വൻറ്റി സെവൻ ട്വൻറ്റി സെവനിൽ നിന്ന് എ എയിൽ നിന്ന് എസ് വരുന്നതായിരിക്കും എളുപ്പമുള്ള പാത്ത് കാരണം എസ് ടു സി സി ടു ഡി ഡി ടു ബി ബി ടു ടി കൊടുത്തപ്പോൾ ദ ഡിസ്റ്റൻസ് ഇസ് ഹെവിയ അതുപോലെ എസ് ടു സി സി ടു ഡി ഡി ടു ഇവിടെ വരുമ്പോൾ ഈ ഈ ഡിസ്റ്റൻസ് ഡി ടു ടി കൊടുക്കുമ്പോഴും ഡിസ്റ്റൻസ് കൂടുതലാണ് അപ്പോൾ നമുക്ക് പറ്റുന്നത് ഡി ടു ടി ടി ബി ബി ടു എ എ ടു എസ് എന്ന ഡിസ്റ്റൻസ് ആണ് കുറച്ചുകൂടെ കംഫർട്ടബിൾ സി ലാംഡ് ഓഫ് ടി ഈക്വൽ ടു തേർട്ടി സെവൻ പ്ലസ് ട്വൻറ്റി എയ്റ്റ് വിച്ച് ഇസ് ഈക്വൽ ടു ഫിഫ്റ്റി ഫൈവ് വിച്ച് ഇസ് ലെസ് ദാൻ ഫിഫ്റ്റി എയ്റ്റ് ദർ ഫോർ ലാമ്പ് ഓഫ് ടീ ഈക്വൽ ടു ഫിഫ്റ്റി ഫൈവ് ദാറ്റ് ഇസ് ലാംഡ് ഓഫ് ബി പ്ലസ് വെയിറ്റ് ഓഫ് എ ബി വെയിറ്റ് ഓഫ് വോട്ട് ഇസ് എ വെയിറ്റ് ഇറ്റ് ഇസ് വെയിറ്റ് ഓഫ് ഡി ടി ബി ടി ബി ടി വെയ്റ്റ് ഇസ് ഈക്വൽ ടു നമുക്ക് എന്താണ് ട്വൻറ്റി എയ്റ്റ് കൂടി ആഡ് ചെയ്യുമ്പോൾ നമ്മുടെ ആൻസർ ഇവിടെ വരുന്നത് ഫിഫ്റ്റി ഫൈവ് ആണ് സോ നമുക്ക് അറ്റ് ലാസ്റ്റ് നമ്മുടെ കയ്യിൽ എസ് വിസിറ്റ് ചെയ്തു എ ബി സി ഡി വിസിറ്റ് ചെയ്തു ഇനി നമ്മൾ വിസിറ്റ് ചെയ്യാത്ത ഒരേ ഒരു വെർടാക്സ് മാത്രമേ ഉള്ളൂ ടി അപ്പോൾ നമ്മൾ ഇനി ഈ വെർടെക്സ് നമ്മൾ വിസിറ്റ് ചെയ്യാൻ പോകണം അത് വിസിറ്റ് ചെയ്ത് കഴിയുമ്പോൾ അതും കൂടി നമ്മൾ റിമൂവ് ചെയ്ത് കളയുന്നു അപ്പോൾ എന്നാൽ ബാക്കി എന്തായിരിക്കും വരുന്നത് അപ്പോൾ നമ്മൾ ആ ഒരു ഇനി നമുക്കൊരേ ഒരു ചോയ്സ് മാത്രമേ ഉള്ളൂ അത് നമ്മൾ റിമൂവ് ചെയ്ത് കളയുന്നു അതിനെ നമ്മളിപ്പോൾ ഇപ്പം ചെയ്ത ഈ പ്രോസസ്സിനെ നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എങ്ങനെ എഴുതാമെന്ന് നോക്കാം അതായത് ആ സ്റ്റെപ്സ് ഞാൻ ഓരോ സ്റ്റെപ്സായിട്ട് നമ്മൾ ചെയ്തില്ലേ അതിനെ നമുക്ക് ഇങ്ങനെ ആസ് യൂഷ്വൽ ടേബിൾ പോലെ എടുക്കാം ആദ്യം നമ്മൾ ഇനിഷ്യലി എന്ത് കൊടുത്തു സീറോ ഇൻഫിനിറ്റി 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 ഇനി നമ്മൾ എസ് എന്ന വെർട്ടക്സിൽ സോഴ്സിലെത്തുവാണു സോഴ്സിലെത്തുമ്പോൾ അവിടെ നിന്ന് എത്ര അഡ്ജസ്റ്റ് പോകുന്നുണ്ട് എസ്സിലെന്ന് സി എസ്സിൽ നിന്ന് എയും ബിയും പോകുന്നുണ്ട് അപ്പോൾ നമ്മൾ ആ ഒരു വെർട്ടക്സ് നമ്മൾ എടുക്കുവാണ് അപ്പോൾ എസ്സില് നിന്ന് സീറോ എസ്സില് നിന്ന് എ എടുക്കുവാണ് ഇത് എയ്റ്റീൻ ഇത് ഫിഫ്റ്റീൻ സി അപ്പോൾ എയ്റ്റീനും ഫിഫ്റ്റീനും നമ്മളിവിടെ എഴുതി അപ്പോൾ മിനിമം എത്തിയപ്പോൾ എത്രയാണ് ഫിഫ്റ്റീൻ അപ്പോൾ നമ്മൾ സിയിൽ വന്നു അപ്പോൾ നിന്ന് ഏത് ഇവിടെ വന്നു സിയിൽ വന്നു സിയിൽ വന്ന് കഴിയുമ്പോൾ നമുക്ക് സി വർട്ടെക്സ് നമ്മൾ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ നമ്മൾ ഇനി എന്താ ഫിഫ്റ്റീൻ നമുക്ക് വേണ്ട ഇനി അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് എയിലോട്ട് പോകുമ്പോൾ നമുക്ക് വെയിറ്റ് എത്രയാണ് ട്വൻ്റി ആണ് വരുന്നത് അപ്പോൾ മിനിമം ഓഫ് എയ്റ്റീൻ കോമ ട്വൻറ്റി വൺ അപ്പോൾ നമ്മൾ ഏതെടുക്കും എയ്റ്റീൻ ആയിരിക്കും എടുക്കുന്നത് ഇവിടെ ലാബ് ഓഫ് എ ഈക്വൽ ടു എയ്റ്റീൻ അപ്പോൾ ലാമ്പ് ഓഫ് എ ഈക്വൽ ടു എയ്റ്റീൻ ബിക്ക് എത്തുമ്പോൾ ഇവിടെ എത്രയാണ് വെയിറ്റ് വരുന്നത് ഇവിടെ സിയിൽ നിന്ന് ബിക്ക് എത്താൻ ഇവിടെ ഫോർട്ടീൻ അപ്പോൾ ബി ഈക്വൾ ടു ട്വൻറ്റി നയൻ വരുന്നുണ്ട് സിയിൽ നിന്ന് ഡിക്ക് എത്താൻ ട്വൻറ്റി ടു ഉണ്ട് അപ്പോൾ അതാണ് നമ്മളിവിടെ എൻ്റർ ചെയ്തത് സിയിൽ നിന്ന് എയിലോട്ട് പോവാൻ എത്രയാണ് വെയിറ്റ് ട്വയിറ്റീൻ നമ്മൾ കാരണം ട്വൻറ്റി വൺ എടുക്കുന്നില്ല അടുത്തത് സിയിൽ നിന്ന് ബിയിലോട്ട് വെയ്റ്റ് ട്വൻറ്റി നയൻ ദെൻ സിയിൽ നിന്ന് ഡിയിലോട്ട് ട്വൻറ്റി അപ്പം ഇത് നമ്മൾ എൻ്റർ ചെയ്യുന്നു ഇപ്പം നമ്മുടെ മൂന്ന് പേരുണ്ട് എയ്റ്റീൻ ട്വൻറ്റി നയൻ ട്വൻറ്റി ടു ഇവരിൽ മിനിമം ആരാണ് എയ്റ്റീൻ അപ്പം നമ്മൾ എസ് ആദ്യം വിസിറ്റ് ചെയ്തു രണ്ടാമത് ഫസ്റ്റ് നമ്മൾ എസ് വിസിറ്റ് ചെയ്തു രണ്ടാമത് സി വിസിറ്റ് ചെയ്തു മൂന്നാമത് നമ്മൾ എ വിസിറ്റ് ചെയ്തു അപ്പോൾ നമ്മൾ എയ്റ്റീൻ എടുത്തു അതിനുശേഷം നമ്മൾ വീണ്ടും എന്ത് ചെയ്യുന്നു തിരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു ഈ എഡ്ജ് അപ്പോൾ നമുക്ക് ഈ ഡിസ്റ്റൻസ് എടുക്കാൻ പറ്റില്ല കേട്ടോ ഈ ഡിസ്റ്റൻസ് നമുക്ക് എടുക്കാൻ പറ്റില്ല അപ്പോൾ സിയിൽ നിന്ന് അടുത്തത് നമ്മൾ എന്താ നോക്കുന്നത് ഇനി അടുത്തത് നമ്മൾ ട്വൻ്റി നയൻ ട്വൻറ്റി സെവൻ ഉണ്ട് ഇവരിൽ നമ്മൾ മിനിമം നോക്കുമ്പോൾ അടുത്ത വെയ്റ്റ് എന്ന് പറയുന്നത് ഏതാണ് ട്വൻ്റി ടു ആണ് മിനിമം അപ്പോൾ നമ്മൾ ഡിയിലെത്തി അതായത് എസ് സി എ കഴിഞ്ഞു അടുത്തത് ഡിയിലെത്തി ഡിയിലെത്തിയപ്പോൾ നമ്മുടെ വെയ്റ്റ് എത്രയാണ് ട്വൻറ്റി ടു അപ്പോൾ ഡി ടു ബി എന്ന് പറയുന്നത് ഡി ടു ബി എന്ന് പറയുന്നത് ഇവിടെ ആൾറെഡി ട്വൻറ്റി നയനാണ് നമ്മളിവിടെ എടുത്തു വെച്ചിരിക്കുന്നത് ബട്ട് ഡി ടു ബി കൊടുക്കുമ്പോൾ ഇവിടെ ഇവിടെ എത്രയായിരിക്കും വരുന്നത് തേർട്ടി ടു വരുന്നുണ്ട് ബട്ട് ലാംഡ് ഓഫ് എ ഈക്വൾ ടു എത്രയാണ് ട്വൻറ്റി എയ്റ്റീൻ പ്ലസ് ഇവിടെ ട്വൻറ്റി സെവൻ നയൻ കൊടുക്കുമ്പോൾ ട്വൻറ്റി സെവൻ വരുന്നുണ്ട് എയ്റ്റീൻ ട്വൻറ്റി സെവൻ ഫിഫ്റ്റീൻ ട്വൻറ്റി ടു ഫിഫ്റ്റി എയ്റ്റ് അതിനുശേഷം നമ്മൾ എന്താ നോക്കേണ്ടത് ഇതിൽ നിന്ന് ഇതിൽ നിന്ന് നമ്മൾ മിനിമം വാല്യൂ അടുത്തത് വീണ്ടും മിനിമം വാല്യൂ നോക്കണം അപ്പോൾ ട്വൻറ്റി നയൻ മാറ്റി നമ്മളിവിടെ എന്ത് എൻ്റർ ചെയ്തു ട്വൻറ്റി സെവൻ എൻ്റർ ചെയ്തു അല്ലേ ആ കാൽക്കുലേഷൻ നമ്മൾ നേരത്തെ നോക്കിയതാണ് എന്നിട്ട് ട്വൻറ്റി സെവൻ എൻ്റർ ചെയ്തതിന് ശേഷം ഇതിൽ അതായത് എയ്റ്റീൻ ഇത് എ സീറോ വിസിറ്റ് ചെയ്തു എയ്റ്റീൻ വിസിറ്റ് ചെയ്തു ഫിഫ്റ്റീൻ വിസിറ്റ് ചെയ്തു അപ്പോൾ മിനിമം ഉള്ളത് ട്വൻറ്റി സെവൻ ട്വൻറ്റി ടു ആണ് ട്വൻറ്റി ടു എന്ന് പറയുമ്പോൾ ഡി ആണ് ഇപ്പം നമ്മൾ ഇതാണ് അടുത്തത് സെലക്ട് ചെയ്യാൻ പോകുന്നത് അതായത് ഡി ആണ് നമ്മൾ അടുത്ത് വിസിറ്റ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിലെന്ന് നമ്മൾ എന്താ ചെയ്യുന്നത് ഡി വിസിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ വെർട്ടക്സ് എന്ന് പറയുന്നത് ഇവിടെ ട്വൻറ്റി ടു ആണ് നമ്മളിവിടെ സെലക്ട് ചെയ്യുന്നത് ഇനി ഡിയിൽ നിന്ന് പോകുന്ന വെട്ടിസസ് ഏതൊക്കെയാണ് ഡി റ്റു ഇവിടെ വരുമ്പോൾ ബി വരുമ്പോൾ എത്രയായിരിക്കും വെയ്റ്റ് തേർട്ടി ടു ബട്ട് ആൾറെഡി ട്വൻറ്റി സെവൻ ആണ് അപ്പോൾ നമ്മൾ ട്വൻറ്റി സെവൻ തന്നെ ഇവിടെ ഇടുന്നു ഡി ടു ടി വരുമ്പോൾ ഇവിടുത്തെ വെയ്റ്റ് എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് തേർട്ടി ആണ് ഇത് ട്വൻറ്റി ആണ് അപ്പോൾ ഇവിടെ തേർട്ടി സിക്സ് കൊടുക്കുമ്പോൾ ഫിഫ്റ്റി എയ്റ്റ് ആയിരിക്കും വരുന്നത് അപ്പോൾ ഇൻഫിനിറ്റിയേക്കാളും ചെറുതാണ് ഫിഫ്റ്റി എയ്റ്റ് അപ്പോൾ ഇപ്പോൾ നമ്മൾ നോക്കേണ്ടത് ഇതിൽ അതായത് എയ്റ്റീനില്ല ട്വൻറ്റി ടു ഇല്ല ഫിഫ്റ്റീൻ ഇല്ല അപ്പോൾ ഇതിൽ വെയിറ്റ് മിനിമം വെയിറ്റ് ആരൊക്കെയാണ് ട്വൻറ്റി സെവൻ ഫിഫ്റ്റി ഫൈവ് ഉണ്ട് അപ്പോൾ ആരാണ് മിനിമം വാല്യൂ ട്വൻറ്റി സെവൻ ആണ് ട്വൻറ്റി സെവൻ ആകുമ്പോൾ ബി ആണ് നമ്മളിവിടെ സെലക്ട് ചെയ്യുന്നത് ബിയിൽ നിന്ന് ടീയിലോട്ട് ഇപ്പം നമുക്ക് വരാം ഡിയിൽ നിന്ന് ടി വന്നാലും വെയിറ്റ് കൂടുതലാണ് അതുപോലെ തന്നെ നമുക്ക് വെയിറ്റ് ബിയിൽ നിന്ന് ഇവിടെ വരുമ്പോഴത്തേനും വെയിറ്റ് എങ്ങനെയാണെന്ന് നോക്കാം അതായത് സി ഡി ബി ടി വന്നാലും വെയിറ്റ് കൂടുതലാണ് ബട്ട് ബി ടു ടി വരുമ്പോൾ നമ്മുടെ വെയ്റ്റ് എന്ന് പറയുന്നത് ആൾറെഡി ലാംഡ ഓഫ് ടി equal to lambda of b. പ്ലസ് ദ ട്വൻറ്റി എയ്റ്റ് അതായത് ലാംഡ് ഓഫ് ബി ഈക്വൾ ടു നമ്മൾ എത്ര എടുത്തിരിക്കണേ ട്വൻറ്റി സെവൻ പ്ലസ് ട്വൻറ്റി എയ്റ്റ് ഈക്വൾ ടു ഫിഫ്റ്റി ഫൈവ് അപ്പോൾ അത് ഫിഫ്റ്റി എയ്റ്റിനെക്കാളും കുറവാണ് സോ അത് നമുക്കിവിടെ ആഡ് ചെയ്യാം ആഡ് ചെയ്ത് കഴിയുമ്പോൾ ഇനി അവസാനം നമുക്ക് സെലക്ട് ചെയ്യാനുള്ളത് ആ ഒരു വെർട്ടക്സ് ആണ് അപ്പോൾ എസ് എ ഡി ബി എന്നുള്ളതാണ് നമുക്ക് ഇവിടെ വരുന്ന പാത്ത് അപ്പോൾ എസ് ടു ടി പോകണമെങ്കിൽ നമ്മുടെ പാത്ത് എന്ന് പറയുന്നത് എത്രയാണ് ഫിഫ്റ്റി ഫൈവ് ആണ് ഈ ഫിഫ്റ്റി ഫൈവ് എന്നുള്ളത് എങ്ങനെയാണ് വരുന്നത് ഫിഫ്റ്റി ഫൈവ് എസ് ടിയിൽ നിന്ന് ബിയിൽ വന്നു ബിയിൽ നിന്ന് എ യിൽ വന്നു എ യിൽ നിന്ന് എസിൽ വന്നു അതാണ് ഷോർട്ടസ്റ്റ് പാത്ത് ഇനി ഒരു പാത്ത് വരുന്നത് ഏതാണ് സിയിൽ നിന്ന് അല്ല സിയിൽ നിന്ന് ബി വന്നു ട്വൻറ്റി നയൻ ഇവിടെ സി ടു എസ് ടു സി സി ടു ബി ബി ടു ഡി വരുന്നുണ്ട് എന്നാൽ അത് ശരിയാവുമോ നമുക്ക് ഇവിടെ ഫിഫ്റ്റീൻ ഫോർട്ടീൻ പ്ലസ് ഇവിടെ ട്വന്റി എയ്റ്റ് വരുന്നുണ്ട് ഇസ് ഇറ്റ് പോസിബിൾ ടു ഫൈൻഡ് ഔട്ട് ദ വാല്യൂ നമുക്ക് ഇവിടെ എടുത്തിരിക്കുന്ന ആൻസേഴ്സിൽ നമുക്ക് നോക്കാം സി ഓരോ വെയ്റ്റിൻ്റെ ഡിസ്റ്റൻസ് നോക്കാം എസ് എയ്റ്റീൻ ആണ് സീറോ ആണ് എസ് ടു എസിൻ്റെ ഡിസ്റ്റൻസ് എത്ര എസ് ടു എസിൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് സീറോ എസ് ടു എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ഏതാണ് ഷോർട്ടസ്റ്റ് പാത്ത് എയ്റ്റീൻ എസ് ടു ബി എന്ന് പറയുമ്പോൾ ഷോർട്ടസ്റ്റ് പാത്ത് ഏതാണ് വിച്ച് ഇസ് ദ ഷോർട്ടസ്റ്റ് പാത്ത് ഫ്രം എസ് ടു ബി സി ഹിയർ ഐ ഡ്രോ ദ ഡയഗ്രാം എയ്റ്റീൻ ഫിഫ്റ്റീൻ ഇവിടെ നയൻ ഫോർട്ടീൻ സിക്സ് സെവൻ ടെൻ തേർട്ടി സിക്സ് ട്വൻ്റി എയ്റ്റ് ഇതാണ് നമ്മുടെ വെയ്റ്റ് എസ് ടു ബി എന്ന് പറയുമ്പോൾ നമ്മുടെ വെയ്റ്റ് എന്ന് പറയുന്നത് ഏതാണ് ട്വൻറ്റി സെവൻ ആണ് വരുന്നത് അപ്പോൾ ഏതായിരിക്കും വെയ്റ്റ് ഇൻ എ ദാറ്റ് ഇസ് ലാംഡ ഓഫ് എ പ്ലസ് നയൻ ദാറ്റ് മീൻസ് എസ് ടു എ എസ് ടു ബി എന്ന് പറയുമ്പോൾ ഏതാണ് എസ് ടു എ എ ടു ബി ദാറ്റ് ഇസ് ഈക്വൽ ടു എത്ര ട്വൻറ്റി സെവൻ ഇനി എസ് ടു ഡി എസ് ടു ഡി എന്ന് പറയും എസ് ടു സി ബി കഴിഞ്ഞു എസ് ടു സി എന്ന് പറയുമ്പോൾ ഏതാണ് ഡിസ്റ്റൻസ് എസ് ടു സി എന്ന് പറയുമ്പോൾ ഡിസ്റ്റൻസ് ഇവിടെ ആണ് സോ ഇറ്റ് ഈസ് ആണ് ഡിസ്റ്റൻസ് ഇനി എസ് ടു ഡി എന്ന് പറയുമ്പോൾ ഏതാണ് ഡിസ്റ്റൻസ് എസ് ടു ഡി ദ ഡിസ്റ്റൻസ് എസ് ടു സി എസ്സിൽ നിന്ന് സി വരിക സിയിൽ നിന്ന് ഡിയിലോട്ട് പോവുക ദാറ്റ് ഈസ് സീറോ പ്ലസ് ഫിഫ്റ്റീൻ പ്ലസ് സെവൻ ഈക്വൽ ടു ട്വൻ്റി ടു ഇനി എസ്സിൽ നിന്ന് ടിക്ക് വരിക എസ് ടു ടി വരുമ്പോൾ ഷോർട്ടസ്റ്റ് പാത്ത് ഏതാണ് എന്നുള്ളതാണ് നമുക്ക് വേണ്ടത് അപ്പോൾ നമ്മൾ എസ് ടു സി സി ടു എങ്ങനെയൊക്കെ വരാം ഒന്ന് നോക്കിക്കേ എസ് ടു സി സി ടു ഡി ഡി ടു ടി ഒരു പാത്ത് എസ് ടു സി സി ടു ബി ബി ടു ടി ഒരു പാത്ത് അപ്പോൾ ഇതിൽ ഏറ്റവും ഷോർട്ടസ്റ്റ് പാത്ത് എന്ന് പറയുന്നത് ഏതായിരിക്കും പിന്നെ ഒരു പാത്ത് എസ് ടു എ ടു ബി ബി ടു ടി വരുന്നുണ്ട് ഇതിൽ ഷോർട്ടസ്റ്റ് പാത്ത് ഫോർ എക്സാമ്പിൾ ദ എസ് ടു സി സി ടു ഡി ി ടു ടി അപ്പോൾ ആൻസർ എത്ര സീറോ പ്ലസ് ഫിഫ്റ്റീൻ പ്ലസ് സെവൻ പ്ലസ് തേർട്ടി സിക്സാണ് ട്വൻറ്റി ടു പ്ലസ് തേർട്ടി സിക്സ് ട്വൻറ്റി ടു പ്ലസ് തേർട്ടി ഫിഫ്റ്റി ടു ഫിഫ്റ്റി എയിറ്റ് വരുന്നുണ്ട് ഈ ഡിസ്റ്റൻസ് കൂടുതലാണ് ഇനി എസ് ടു സി ഇനിയൊരു ഡിസ്റ്റൻസ് എസ് ടു സി സി ടു ബി ബി ടു ആണ് എടുക്കുന്നത് അപ്പോൾ സീറോ പ്ലസ് ഫിഫ്റ്റീൻ പ്ലസ് ഫോർട്ടീൻ പ്ലസ് ട്വൻറ്റി എയ്റ്റ് ട്വൻറ്റി നയൻ പ്ലസ് ഫോർട്ടി നയൻ ഫിഫ്റ്റി സെവൻ വരുന്നുണ്ട് ഇനിയൊരു ഡിസ്റ്റൻസ് എസ് ടു എ ടു ബി ബി ടു ടി സീറോ പ്ലസ് എയ്റ്റീൻ പ്ലസ് നയൻ പ്ലസ് ട്വൻറ്റി എയ്റ്റ് ഈക്വൽ ടു ഫിഫ്റ്റി ഫൈവ് അപ്പം ഇതിൽ ഷോർട്ടസ്റ്റ് പാത്തെന്ന് പറയുന്നത് ഏതായിരിക്കും ഫിഫ്റ്റി ഫൈവ് ആണ് നമ്മൾ നമ്മൾ കണ്ടെത്തി വെച്ചിരിക്കുന്ന ആൻസർ ഏതാണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആൻസർ ഫിഫ്റ്റി ഫൈവ് ആണ് ഫിഫ്റ്റി ഫൈവ് എന്ന് പറയുമ്പോൾ ഏതായിരിക്കും പാത്ത് എസ് ടു എ എയ്റ്റ് അതായത് എസ് ടു ടി വരെ നിങ്ങൾക്ക് എത്തണമെങ്കിൽ എസ്സിൽ നിന്ന് എയിലോട്ട് പോവുക എയിൽ നിന്ന് ബിയിലോട്ട് പോവുക ബിയിൽ നിന്ന് ടിയിലോട്ട് പോവുക അതായത് എസ് ടു എ ടു ബി ബി ടു ആണ് മീൻസ് സീറോ പ്ലസ് എയ്റ്റീൻ പ്ലസ് നയൻ പ്ലസ് ട്വൻറ്റി എയ്റ്റ് ഈക്വൽ ടു ഫിഫ്റ്റി ഫൈവ് ഇത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഈ മൂന്ന് കാൽക്കുലേഷനും കൂടി ചെയ്ത് കാണിച്ചത് ബട്ട് ഇത് ഇത്രയും വേണമെന്നില്ല ദാറ്റ്സ് വാട്ട് ഐ ഹാവ് കിവൺ ഹിയർ സോ ഈ ഒരു പ്രോബ്ലം ഞാൻ ബ്രീഫായിട്ട് നിങ്ങൾക്ക് ഇത് പറഞ്ഞതാണ് ഇനി ഇനി അടുത്ത പ്രോബ്ലം ഇത്രയും ഇല്ല ജസ്റ്റ് വിത്തിൻ ടു മിനിറ്റ്സ് ഐ വിൽ എക്സ്പ്ലെയിൻ ദ പ്രോബ്ലം ഇപ്പം ഇങ്ങനെ ഒരു ഗ്രാഫാണ് നമുക്ക് തരുന്നത് എ ബി സി ഡി ഫൈൻഡ് ദ ഷോർട്ടസ്റ്റ് പാത്ത് ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ ഷോർട്ടസ്റ്റ് പാത്ത് ഫ്രം എ ടു സി ഫൈൻഡ് ദ ഷോർട്ടസ്റ്റ് പാത്ത് ഫ്രം എ ടു സി ആണ് ചോദിക്കുന്നതെങ്കിൽ ഫസ്റ്റ് ഇങ്ങനെ ഒരു ടേബിൾ എടുക്കാം ഈ ടേബിൾ എടുത്തിട്ട് ഇനീഷ്യലി നമ്മൾ കൊടുക്കുന്ന വേർട്ടിസസ് എല്ലാം എന്താണ് ഇൻഫിനിറ്റി ആണ് ഇനി എയിൽ നിന്ന് നമ്മൾക്ക് പോകുന്ന വേർട്ടിസസ് ഏതൊക്കെയാണ് എ ടു ഡിയും എ ടു സിക്സ് ആണ് പോകുന്നത് അപ്പോൾ ഇനീഷ്യലി നമ്മളിവിടെ സീറോ വയ്ക്കുവാണ് അപ്പോൾ ഡിയിലെത്തണമെങ്കിൽ വൺ ഡിസ്റ്റൻസ് കവർ ചെയ്യുക ബിയിൽ എത്തണമെങ്കിൽ സിക്സ് എന്ന ഡിസ്റ്റൻസ് കവർ ചെയ്യുക അപ്പോൾ ഇവിടെ ബിയിൽ സിക്സ് എഴുതുക ഡിയിൽ വൺ എഴുതുക ഇനി നമ്മൾ എയിൽ നിന്നാണ് എ ടു എ സീറോ എ ടു ബി സിക്സ് എ ടു ഡി വൺ എഴുതി ഇത് മൂന്നിൽ ആരാണ് അപ്പൊ നമ്മളിപ്പോ എ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞു അതായത് എയിൽ നിന്ന് ഇനി നമ്മളിപ്പോൾ എ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞു അതുകൊണ്ട് സോഴ്സ് വെർട്ടെക്സ് ഇനി നോക്കണ്ട കാരണം എയിൽ നിന്ന് ഇനി എങ്ങോട്ട് പോകണം എന്നുള്ളതാണ് നമ്മൾ ഡിസൈഡ് ചെയ്യേണ്ടത് അപ്പോൾ നിന്ന് ബി ഡി ഉണ്ട് അവരിൽ എങ്ങോട്ടാണ് നമ്മൾ പോകേണ്ടത് ഡിയിലോട്ടായിരിക്കണം കാരണം ഷോർട്ടസ്റ്റ് പാത്ത് എന്ന് പറയുന്നത് ആണ് വരുന്നത് അപ്പോൾ നമ്മൾ എ യിൽ നിന്ന് ഡിയിലോട്ട് പോവുകയാണ് വിത്ത് എ ഡിസ്റ്റൻസ് എക്ക് ഇനിഷ്യലി സീറോ അപ്പോൾ ഡിയിലെത്തുമ്പോൾ നമ്മുടെ ഡിസ്റ്റൻസ് നമ്മൾ ഒരു മീറ്റർ കവർ ചെയ്ത് കഴിഞ്ഞു എന്നുള്ള രീതി നമ്മൾ വരുന്നു ഇനി െത്തി കഴിയുമ്പോൾ നമുക്ക് പോകുന്ന വേർട്ടിസസ് ഡിയിൽ നിന്ന് എത്ര അഡ്ജസ്റ്റ് പോകുന്നുണ്ട് സി ഡിയിൽ നിന്ന് മൂന്ന് അഡ്ജസ്റ്റ് പോകുന്നുണ്ട് അപ്പോൾ ഒരിക്കലും വിസിറ്റ് ചെയ്ത അഡ്ജസ്റ്റ് നമുക്ക് വേണ്ട അപ്പോൾ ബാക്കിയുള്ള വേർട്ടിസസ് ഏതൊക്കെയാണ് ഡിയിൽ നിന്ന് ബി ഉണ്ട് അതായത് ടു അപ്പോൾ വെയിറ്റ് വന്നിട്ട് ടൂ ആണ് തന്നിരിക്കുന്നത് ഇനി ഡിയിൽ നിന്ന് ഇ ഉണ്ട് അതിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് വൺ ആണ് തന്നിരിക്കുന്നത് അപ്പോൾ ആൾറെഡി നമ്മൾ ഡീല് നമ്മൾ വന്ന് നിൽക്കുമ്പോൾ അതിൻ്റെ വെയ്റ്റ് എന്ന് പറയുന്നത് വണ്ണാണ് അപ്പോൾ ഈ വണ്ണും കൂടി വൺ കിലോമീറ്റർ നമ്മൾ നേരത്തെ കവർ ചെയ്തു കഴിഞ്ഞു എന്ന് വിചാരിക്കുക അപ്പോൾ ഇനി എത്ര കിലോമീറ്റർ കൂടി ബി കവർ ചെയ്യാനുണ്ട് അപ്പോൾ അതിൽ ഷോർട്ടസ്റ്റ് ഏതാണെന്ന് നോക്കുക ഇതിപ്പോൾ ഡി ടു ബി എടുക്കുമ്പോൾ ടു പ്ലസ് വൺ ഈക്വൽ ടു ത്രീ ഇനി അതേപോലെ ഇവിടെ വൺ പ്ലസ് വൺ ഈക്വൽ ടു ടു ആയിരിക്കും വരുന്നത് അപ്പോൾ ഇവരിൽ മിനിമം ഏതാണ് മിനിമം ഇസ് ടു അപ്പോൾ നമ്മളിവിടെ എഴുതുമ്പോൾ എന്താണ് ഡിയിലെത്തി കഴിയുമ്പോൾ നമ്മൾ വിസിറ്റ് ചെയ്ത വെർട്ടെക്സ് ഏതാണ് ഡി ആണ് അപ്പോൾ അതിനെ ഇനി നോക്കണ്ട ഡി വിസിറ്റ് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ ഡിയിൽ നിന്ന് പോകുന്നത് രണ്ട് വേർട്ടിസസ് ആണ് ഒരെണ്ണം ബി മറ്റൊന്ന് ഇ അപ്പോൾ ബിയിലോട്ട് പോകണമെങ്കിൽ ഡിസ്റ്റൻസ് രണ്ട് കിലോമീറ്റർ കവർ ചെയ്യണം അപ്പോൾ ഡി ആൾറെഡി ഒരു ഡിസ്റ്റ ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസ് കവർ ചെയ്തു സോ വൺ പ്ലസ് ടു ഈക്വൽ ടു ത്രീ ഇവിടെ വൺ പ്ലസ് വൺ ഈക്വൾ ടു ടു ഇപ്പം നമ്മൾ ബിയും സി സി നമ്മൾ വിസിറ്റ് ചെയ്തിട്ടില്ല അപ്പോൾ ഇൻഫിനിറ്റി തന്നെയാണ് ഇവിടെ ഇൻഫിനിറ്റിയെക്കാളും ചെറുതായതുകൊണ്ടാണ് ടു ഇവിടെ കൊടുക്കുന്നത് ഇപ്പോൾ ഇവരിൽ ആരാണ് ചെറുത് എ സ്മോളസ്റ്റ് എന്ന് പറയുന്നത് ഇ ആണ് അപ്പോൾ നമ്മളിപ്പോൾ എ എത്തി ഡിയിൽ ഡി വിസിറ്റ് ചെയ്തു എ വിസിറ്റ് ചെയ്തു ഡി വിസിറ്റ് ചെയ്തു ഇനി നമ്മൾ എന്താണ് ഇയിലോട്ടാണ് പോകുന്നത് അപ്പോൾ ഇ ആണ് മിനിമം അപ്പം നമ്മൾ എന്ത് ചെയ്യണം ഈ നമുക്കിനി അടുത്ത് വിസിറ്റ് ചെയ്യണം അപ്പം ഈ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്തത് നമ്മുടെ കയ്യിൽ എത്ര വേർട്ടസസ് ഉണ്ട് എന്ന് നോക്കാം നമ്മളിപ്പോൾ എയിൽ വന്നു എയിൽ നിന്ന് ഡിയിലെത്തി ഡിയിൽ നിന്ന് രണ്ട് വേർട്ടസസ് ഉണ്ട് വിസിറ്റ് ചെയ്ത വേർട്ടക്സ് വേണ്ട അപ്പോൾ ഈ രണ്ടിൽ വൺ പ്ലസ് വണ് ഈക്വൽ ടു ഇവിടെ ത്രീ വരുന്നുണ്ട് ഇവിടെ വൺ പ്ലസ് വണ് ഈക്വൾ ടു എത്ര ടു വരുന്നുണ്ട് അപ്പം നമ്മൾ ഡിയിൽ നിന്ന് ഇയിലോട്ട് വന്നു ഇനി നമ്മൾ എങ്ങോട്ടാണ് പോവേണ്ടത് ഇയിൽ നിന്ന് പോകുന്നത് രണ്ട് എഡ്ജസ് ആണ് അപ്പോൾ ഇ ടു ബിയും ഇ റ്റു ടു ആണ് വരുന്നത് ഇ റ്റു സിയുമാണ് ഇ റ്റു ബി എന്ന് പറയുമ്പം ടു പ്ലസ് ടു ഈക്വൽ ടു അതായത് ഇ ടു ബി എന്ന് പറയുന്നത് പ്ലസ് ടു ഈക്വൾ ടു ഫോറാണ് പിന്നെ ഇ റ്റു സി എന്ന് പറയുന്നത് ടു പ്ലസ് ഫൈവ് ഈക്വൾ ടു സെവൻ ആണ് ആൾറെഡി നമുക്ക് ഇവിടെ ഇ റ്റു സി ആണ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ സിക്ക് ഇവിടെ എടുത്തിരിക്കുന്ന വെയിറ്റ് ബിക്ക് നമ്മൾ ത്രീ ആണ് നമ്മൾ ആൾറെഡി എടുത്തിരിക്കുന്നത് ഇ റ്റു ബി നമുക്ക് എത്രയാണ് വരുന്നത് ഇറ്റ് ഇസ് ഈക്വൽ ടു ആണ് നമുക്ക് വരുന്നത് അപ്പോൾ ഫോർ ത്രീയേക്കാളും വലുതാണ് അപ്പം നമ്മൾ ത്രീയെക്കാളും വലുതാണെങ്കിൽ നമ്മൾ ഇവിടെ കൊടുക്കുമോ ഇല്ല അപ്പം നമ്മൾ ത്രീ തന്നെ ഇട്ട് കൊടുക്കും എന്നിട്ട് ഇവിടെ സിക്ക് സെവൻ ഇട്ട് കൊടുക്കും ഇവർ രണ്ടു പേരിൽ ഇപ്പം മിനിമം ആരാണ് അങ്ങനെ വരുമ്പോൾ ആണ് മിനിമം അപ്പം നമ്മൾ അടുത്ത് വിസിറ്റ് ചെയ്യാൻ പോകുന്ന വർടെക്സ് ഏതാണ് ഇയിൽ നിന്ന് ബിയിലോട്ട് പോവുകയാണ് നമ്മൾ എ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞു ഡി വിസിറ്റ് ചെയ്ത് കഴിഞ്ഞു ഇയിലെത്തി ഇവർ രണ്ട് പേരിൽ മിനിമം ആരാണെന്ന് നോക്കുമ്പോൾ ബി ആണ് മിനിമം അപ്പോൾ നമ്മളിപ്പോൾ ബിയിലെത്തി ബിയിലെത്തി കഴിയുമ്പോൾ എത്ര 2 2 plus 2 equal to 4 நமக்கு வெருந்தது but நமக்கு கிட்டிட்டுள்ளது நமக்கு ആൾറെഡി ബി എത്രയാണ് നമുക്കിരിക്കുന്നത് മിനിമം ത്രീ ആണ് ഇരിക്കുന്നത് ത്രീ കൊമോ ഫോർ അപ്പോൾ മിനിമം ഓഫ് ത്രീ കൊമോ ഫോർ എന്ന് പറയുമ്പോൾ ഏതാണ് ഇവിടെ നിന്ന് ത്രീ ആണ് നമ്മളിവിടെ എടുക്കുന്ന വെയ്റ്റ് ഇനി ത്രീ ബിയിലെത്തി കഴിയുമ്പോൾ ഒരു എഡ്ജ് മാത്രമേ പോകുന്നുള്ളൂ അത് ഏതാണ് ബി ടു സി എന്ന് പറയുമ്പോൾ ത്രീ പ്ലസ് സി ഈക്വൽ ദാറ്റ് ഈസ് ത്രീ പ്ലസ് ഫൈവ് ഈക്വൽ ടു എറ്റ് ആണ് വരുന്നത് ആൾറെഡി നമ്മൾ സിക്ക് നമ്മൾ വെയ്റ്റ് അവിടെ വെച്ചിരിക്കുന്നു അത് എത്രയാണ് സെവൻ ആണ് അപ്പോൾ ലാംഡ ഓഫ് C equal to lambda of b plus 5 that is equal to lambda of b equal to namalatthre adthre ത്രീ പ്ലസ് ഫൈവ് ഈക്വൽ ടു എറ്റ് വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ സെവൻ അപ്പോൾ നമ്മൾ ആ ഡിസ്റ്റൻസ് എടുക്കുമോ ഇല്ല നമ്മൾ ആൾറെഡി സെവൻ ആണ് വെച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ ആ ഡിസ്റ്റൻസ് നമ്മൾ എടുക്കത്തില്ല എന്നാൽ നമ്മളെന്ത് ചെയ്യുന്നു സെവൻ തന്നെ ഇട്ട് കൊടുക്കുന്നു അപ്പോൾ നമ്മുടെ ഇപ്പം നമ്മൾ അറ്റ് ലാസ്റ്റ് നമ്മൾ ബി സിയും നമ്മൾ സെലക്ട് ചെയ്യുന്നു അപ്പോൾ എയ്റ്റ് നമ്മൾ ലാസ്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് സീറോ ത്രീ സെവൻ എല്ലാ അങ്ങനെ നമ്മൾ എല്ലാ വർട്ടെക്സും സെലക്ട് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ എ ടു എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ ഡിസ്റ്റൻസ് ഷോർട്ടസ്റ്റ് പാത്ത് എത്ര സീറോ എ ടു ബി എന്ന് പറയുമ്പോൾ ഷോർട്ടസ്റ്റ് പാത്ത് എത്രയാണ് പാത്രയാണ് ആണ് നമുക്ക് വരുന്നത് എ ടു ബി എന്ന് പറയുമ്പോൾ ഷോർട്ടസ്റ്റ് പാത്ത് ത്രീയാണ് ബിക്ക് ഉള്ള ഷോർട്ടസ്റ്റ് പാത്ത് പാർട്ടി ആണ് അപ്പോൾ അത് അതെങ്ങനെയാണ് വരുന്നത് ത്രീ നോക്കുകയാണ് വരുന്നത് എങ്ങനെ ടു 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 ഡി 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 അതായത് എ ബി ആണ് ത്രീ അല്ലേ അപ്പോൾ ടു അതായത് എ ടു ഡി ഡിയിൽ നിന്ന് ബിയിലോട്ട് പോവുക അപ്പോൾ അതിൻ്റെ ഡിസ്റ്റൻസ് എത്രയാണ് ത്രീ ആണ് ഇനി എ ടു സി നമുക്ക് നോക്കാം സി എന്ന് പറയുന്നത് വെയിറ്റ് എത്രയാണ് സെവൻ ആണ് എ ടു സി സിക്ക് ഉള്ള വെയിറ്റ് എത്ര സെവൻ സെവൻ നമുക്ക് എങ്ങനെ കിട്ടി ഇവിടെ സെവൻ സിക്ക് സെവൻ സിക്ക് സെവൻ കിട്ടിയിട്ടുണ്ട് അതെങ്ങനെ കിട്ടി അതായത് നമുക്ക് വരുന്ന വെയിറ്റ് ഇതാ ഇവിടെ നോക്കിക്കേ സെവനിൽ വരുമ്പോൾ സെവൻ ടു ി വരുമ്പോൾ ത്രീ വരുന്നുണ്ട് ത്രീയിൽ നമ്മിൽ നമുക്ക് വെയിറ്റ് എവിടെയാ എങ്ങനെയാണ് എത്തുന്നത് എ ടു ബി ഡി ഡി ടു ബി അപ്പോൾ നമുക്ക് ത്രീ വരുന്നുണ്ട് ത്രീ പ്ലസ് ഫൈവ് ഈക്വൽ ടു എറ്റ് ആണല്ലോ വരുന്നത് അപ്പം നമുക്ക് ഇവിടെ സെവൻ ആണ് വെയിറ്റ് വരുന്നത് സെവൻ്റെ വെയിറ്റ് ആണ് സി ആർക്കുള്ളതാണ് സിക്ക് ആണ് സെവൻ അത് എങ്ങനെ വരുന്നുണ്ട് ഇവിടെ നോക്കിയേക്ക് എയിൽ നിന്ന് ഡിയിലോട്ട് പോവുക ഡിയിൽ നിന്ന് ഇയിലോട്ട് പോവുക ഇയിൽ നിന്ന് സിയിലോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് സെവൻ കിട്ടും എന്നാണ് പറയുന്നത് അപ്പം നമുക്ക് നോക്കുക എ ടു ഡി ഡി റ്റു ഇ ടു സി വരുമ്പോഴാണ് സെവൻ എന്ന ഷോർട്ടസ്റ്റ് പാത്ത് കിട്ടുന്നത് അപ്പോൾ ഇവിടെ എങ്ങനെ എഴുതാം എ ടു സി എന്ന് പറയുമ്പോൾ എ യിൽ നിന്ന് ഡിയിലോട്ട് വരിക ഡിയിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ട് പോകേണ്ടത് ഡിയിൽ നിന്ന് നമുക്ക് സി ഡിയിൽ നിന്ന് ഇയിലോട്ടാണ് വരേണ്ടത് ഡി ടു ഇ ടു സി ആണ് നമ്മൾ വരേണ്ടത് അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമ്മുടെ ഡിസ്റ്റൻസ് എത്ര ഷോർട്ടസ്റ്റ് പാത്ത് സെവൻ ആണ് ഇനി അതിന് ശേഷം എ ടു ഏതാണ് നമുക്ക് വരേണ്ടത് എ ബി സി വന്നു ഇനി എ ടു ഡി നമുക്ക് ഷോർട്ടസ്റ്റ് പാത്ത് എത്രയാണെന്ന് നോക്കാം അപ്പോൾ ഡിക്കുള്ള ഷോർട്ടസ്റ്റ് പാത്ത് എത്രയാണ് വരുന്നത് ആണ് വരുന്നത് അത് ഡയറക്റ്റായിട്ട് ഇവിടെ നമുക്ക് വരുന്നുണ്ട് എ ടു ഡി എന്ന് പറയുന്നത് ഡയറക്റ്റ്ലി ഒരു പാത്താണ് ഒരേ ഒരു പാത്താണ് ഇനിഷ്യലി നമുക്ക് കണക്റ്റ് ആവുന്നുണ്ട് അതായത് സീറോ പ്ലസ് വൺ ഈക്വൽ ടു വണ് വരുന്നത് ഇനി അടുത്തത് എ ടു ഇ ആണ് നമ്മൾ വരേണ്ടത് എ ടു ഇ ആണെങ്കിൽ നമ്മുടെ വെയ്റ്റ് ഇവിടെ എത്രയാണെന്ന് നോക്കാം ഇവിടെ എത്രയാണ് ടു അല്ലേ ടു നമുക്ക് എങ്ങനെ കിട്ടുന്നുണ്ട് എയിൽ നിന്ന് ഡിയിലോട്ട് പോവുക ഡിയിൽ നിന്ന് ഇയിലോട്ട് വരിക അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പം ഇവിടെ എഴുതാം എ ടു ഡി ഡി ടു ഇ നമുക്ക് വരാം അപ്പം അങ്ങനെയാവുമ്പോൾ നമ്മുടെ വെയ്റ്റ് എത്രയാണ് ഇറ്റ് ഈസ് ഈക്വൽ ടു നമ്മുടെ ആൻസർ ഈസ് ഈക്വൽ ടു സീറോ പ്ലസ് വൺ പ്ലസ് വൺ ഈക്വൽ ടു ടു അപ്പോൾ നമ്മൾ എല്ലാ വേർട്ടസസിൻ്റെ ഷോർട്ടസ്റ്റ് പാത്ത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു എ ടു എന്ന് പറയുമ്പോൾ ഷോർട്ടസ്റ്റ് പാത്ത് സീറോ എ ടു ബി എന്ന് പറയുമ്പോൾ നമുക്കിവിടെ വെയിറ്റ് എത്രയാണ് നോക്കിക്കേ എ ടു ബി ഇത് ആദ്യം മനസ്സിലാക്കിയെടുക്കാൻ ഇച്ചിരി ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നും പക്ഷേ എളുപ്പമാണ് കേട്ടോ ഈ ടേബിൾ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എളുപ്പമാണ് ബിയിലെത്തുമ്പോൾ വെയിറ്റ് എത്രയാണ് നമുക്ക് ആണ് വരുന്നത് അവിടെ വെച്ചാൽ നമ്മൾ സ്റ്റോപ്പ് ചെയ്തല്ലോ അപ്പോൾ ത്രീ എങ്ങനെ വരുന്നു ത്രീ വരുന്നത് എങ്ങനെയാണ് വരുന്നത് അതായത് എ യിൽ നിന്ന് നമ്മൾ ഡിയിലോട്ട് വരുന്നു ഡിയിൽ നിന്ന് ഈ സി എ യിൽ നിന്ന് ഡിയിലോട്ട് വരുന്നത് ആണ് എ ടു ഡി നമുക്കിവിടെ വരുന്ന ഡിസ്റ്റൻസ് ഏതാണ് എ ടു ഡി ഡി ടു ബി വരുന്നുണ്ട് അതായത് എ യിൽ നിന്ന് ഡിയിലോട്ട് വരിക ഡിയിൽ നിന്ന് ബിയിലോട്ട് പോകുന്നതാണ് ഏറ്റവും ഷോർട്ടസ്റ്റ് പാത്ത് അപ്പോൾ ഓരോ വെർട്ടെക്സിൻ്റെ ഷോർട്ടസ്റ്റ് പാത്ത് നമുക്കിവിടെ കണ്ടെത്താൻ പറ്റും എയിൽ നിന്ന് ബിയിലെത്തുമ്പോൾ എ ടു ഡി ഡി ടു ബി വരുന്നുണ്ട് എ ടു ഡി എന്ന് പറയുമ്പോൾ ഇനീഷ്യലി നമുക്ക് എത്രയാണ് സീറോ പ്ലസ് ഡിയിലെത്തുമ്പോൾ വൺ പ്ലസ് ഡി ടു ബി സി ഹിയർ വാട്ട് ഇസ് ഡി ടു ബി ഡി ടു ബി ഇസ് ടു അപ്പോൾ നമ്മുടെ ആൻസർ എത്രയാണ് ഇവിടെ ഡി ടു ബി ഇസ് സീറോ പ്ലസ് വൺ പ്ലസ് ടു ഈക്വൽ ടു ത്രീ ഇനി എ ടു സി എന്ന് പറയുമ്പോൾ നമ്മുടെ വെയ്റ്റ് ഇവിടെ എത്രയാണ് സെവൻ സെവൻ വരുന്നത് സിക്ക് സെവൻ ആണ് അപ്പോൾ അത് എവിടെന്നാണ് വരുന്നത് എ ടു ഡി ഡി ടു ഇ ടു സി ആണ് സി ഹിയർ അപ്പോൾ ആ പാത്ത് ഇവിടെ നോക്കിയിട്ട് ബാക്കിൽ ബാക്ക് പ്രൈസ് എടുത്ത് എ ടു ഡി ഡി ടു ഇ റ്റു സി ഈക്വൽ ടു സെവൻ ആണ് നമുക്ക് വരുന്നത് അപ്പോൾ ദാറ്റ് ഇസ് ഈക്വൽ ടു സെവൻ എങ്ങനെ വരുന്നത് എ ടു ഡി ഡി ടു ഇ ടു സി ദാറ്റ് ഇസ് ഈക്വൽ ടു എങ്ങനെ സീറോ പ്ലസ് ഡിക്ക് ഡിസ്റ്റൻസ് വൺ ഇക്ക് ഡിസ്റ്റൻസ് വൺ പ്ലസ് സിക്ക് ഡിസ്റ്റൻസ് എത്രയാണ് ഫൈവ് ദാറ്റ് ഇസ് ഈക്വൽ ടു സെവൻ ഇങ്ങനെയാണ് കിട്ടുന്നത് എ എക്ക് ഡിസ്റ്റൻസ് സ്റ്റാർട്ടിങ് സീറോ എയിൽ നിന്ന് ഡിക്ക് വരാൻ ഒരു കിലോമീറ്റർ അവിടുന്ന് ഞാൻ കിലോമീറ്റർ എന്ന് വെറുതെ പറയുവാണേ അപ്പോൾ അവിടുന്ന് വൺ കിലോമീറ്റർ അത് കഴിഞ്ഞ് വീണ്ടും ഫൈവ് കിലോമീറ്റേഴ്സ് അപ്പോൾ സെവൻ കിലോമീറ്റേഴ്സ് അതാണ് ഇവിടെ പറഞ്ഞത് ഗ്രാഫിൽ നോക്കിയേക്ക് ഇതാണ് ഓരോ വർട്ടക്സിൻ്റെ ഷോർട്ടസ്റ്റ് ഭാഗത്ത് നമുക്കിവിടെ കണ്ടെത്താൻ പറ്റും അപ്പോൾ എ ടു ഡി എന്ന് പറയുമ്പോൾ ഡയറക്റ്റ്ലി സീറോ പ്ലസ് വൺ എ ടു ഇ എന്ന് പറയുമ്പോൾ നമുക്ക് ഇയിൽ ഈ വർടെക്സിൽ എവിടെ മിനിമം വന്നോ അവിടെ നോക്കിയാൽ മതി ബാക്ടറീസ് എടുത്താൽ മതി ഇവിടെ ടു വരുന്നുണ്ട് ഇവിടെ നോക്കുമ്പോൾ ടു ആണല്ലോ അപ്പോൾ എങ്ങനെയാണ് ഇക്ക് ടു വന്നത് എ യിൽ നിന്ന് ഡിയിലോട്ട് പോവുക ഡിയിൽ നിന്ന് ഇയിലോട്ട് പോവുക അപ്പോൾ അങ്ങനെ ആവുമ്പോൾ നിങ്ങൾക്ക് ടു കിട്ടും അപ്പോൾ എ ടു ഡി ഡി ടു എ ഇ ഇനിഷ്യലി സീറോ ഡിക്ക് എത്ര ഡിസ്റ്റൻസ് എ യിൽ നിന്ന് ഡിയിൽ എത്തുമ്പോൾ ഡിസ്റ്റൻസ് വൺ ആൻഡ് ഡിയിൽ നിന്ന് ഇയിലെത്തുമ്പോൾ ഡിസ്റ്റൻസ് വൺ ദാറ്റ് ഇസ് ഈക്വൾ ടു ദീസ് ആർ ദ ഷോർട്ടസ്റ്റ് പാത് ഇതാണ് ഫൈനൽ ആൻസർ നിങ്ങൾക്ക് ഇപ്പോൾ ക്വസ്റ്റ്യൻ ഞാൻ ചിലപ്പോൾ ഫൈൻഡ് ദ ഷോർട്ടസ്റ്റ് പാത് ഫ്രം പാത് ഫ്രം എ ടു സി എന്നാണ് ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ദ ഷോർട്ടസ്റ്റ് ആൻസർ എഴുതാം ദർ ഫോർ ദ ഷോർട്ടസ്റ്റ് പാത് ഫ്രം എ ടു സി ഇസ് എന്താണ് എ ടു സി എത്ര എ ടു ഡി ഡി ടു ഇറ്റ് ഇസ് ഈക്വൽ ടു സെവൻ ദിസ് ഇസ് ദ ആൻസർ ഇങ്ങനെ ഏത് ചോദിച്ചാലും അത് സ്പെസിഫൈ സ്പെസിഫൈ ചെയ്ത് ചോദിക്കുവാണെങ്കിൽ ഇങ്ങനെ സ്പെസിഫൈ ചെയ്ത് എഴുതണം അതല്ല എങ്കിൽ യു ക്യാൻ റൈറ്റ് ഓൾ ദ വാല്യൂസ് ലൈക്ക് ദിസ് സോ ഹോപ്പ് യു കുഡ് ആവ് അണ്ടർസ്റ്റാൻഡ് ദിസ് വീഡിയോ ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് പ്ലീസ് കമൻറ്റ് ഇൻ ദ കമൻറ്റ് സെക്ഷൻ താങ്ക് യു